الله 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 الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة. رسول من الله يتلو صحفا مطهرة فيها كتب قيمة. وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة. وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية. إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية. جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا. رضي الله عنهم ورضوا عنه، ذلك لمن خشي ربه. إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها. يومئذ تحدث أخبارها بأن ربك أوحى لها. يومئذ يصدر الناس أشتاتا ليروا أعمالهم، فمن يعمل مثقال ذرة خيرا يره، ومن يعمل مثقال ذرة شرا يره. والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا. إن الإنسان لربه لكنود، وإنه على ذلك لشهيد، وإنه لحب الخير لشديد. أفلا يعلم إذا بعثر ما في القبور، وحصل ما في الصدور. إن ربهم بهم يومئذ لخبير. القارعة. ما القارعة؟ وما أدراك ما القارعة؟ يوم يكون الناس كالفراش المبثوث،
وتكون الجبال كالعهن المنفوش. فأما من ثقلت موازينه فهو في عيشة راضية، وأما من خفت موازينه فأمه هاوية. وما أدراك ما هي؟ نار حامية. ألهاكم التكاثر حتى زرتم المقابر، كلا سوف تعلمون، ثم كلا سوف تعلمون، كلا لو تعلمون علم اليقين، لترون الجحيم، ثم لترونها عين اليقين، ثم لتسألن يومئذ عن النعيم. والعصر، إن الإنسان لفي خسر، إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. ويل لكل همزة لمزة، الذي جمع مالا وعدده، يحسب أن ماله أخلده، كلا لينبذن في الحطمة. وما أدراك ما الحطمة؟ نار الله الموقدة، التي تطلع على الأفئدة، إنها عليهم مؤصدة، في عمد ممددة. صدق الله العظيم. تقبل الله الرحمن الرحيم. പരിശുദ്ധമായ ഖുർആനെ ശരീഫ് എന്തെങ്കിലും ഭാഗപ്പെടലുകൾ വന്ന് വല്ല വിട്ടുപുറത്തും ആപ്പാക്കി ഇതൊക്കെ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി നീ സ്വീകരിച്ച് അല്ലാഹു ഇതിൻ്റെ കമ്മീസിന് ദവാബിന് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുത്ത് അവരുടെ നാളെ ഞങ്ങളെ ഖബറൊക്കെ നീ സന്തോഷത്തിലാക്കി നിൽക്കണേ. എന്താ കണ്ണത്താ ദൂരത്തേക്ക് അല്ലാഹുവെ അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ. അല്ലാ റബ്ബെ, എന്തെങ്കിലും വിധ പ്രയാസങ്ങൾ ഖബറിൽ അവർ അനുഭവിക്കുന്നുവെങ്കിൽ റബ്ബെ നീ സലാമത്ത് നൽകി സന്തോഷത്തിലാക്കി മഗ്ഫിറത്തിൻ്റെ കവാടങ്ങൾ തുറന്നു നൽകി സ്വർഗീയ ആരാമങ്ങൾ ഒരുക്കി കൊടുക്കണേ. അല്ലാഹ റഹ്മാനായ റബ്ബേ, നിന്റെ മഹനബദൽ കൊണ്ട് അല്ലാ നീ ഖത്തമ റഹ്മാനായ റബ്ബേ, വെള്ളിയാഴ്ച ഞങ്ങള് വഴങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അല്ലാഹു നീ തൗഫീക്ക് നൽകണേ. അല്ലാ റഹ്മാനായ റബ്ബേ, പരിശുദ്ധ റമദാനിൽ ഞങ്ങൾ തുടങ്ങി വെച്ച ഈ പുണ്യമായ ഖത്തമൽ ഖുർആന്റെ മദ്രസ അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു അവരുടെ ഖബറിലേക്ക് എന്നും ഒരു സമ്മാനമയക്കുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് തുടങ്ങിയതാ. അല്ലാഹുവേ അത്തരത്തിൽ അതിനെ നീ കബൂലാക്കണേ. അല്ലാ ഒരുപാട് ഉപ്പമാരും ഉമ്മമാരും സഹോദരീ സഹോദരന്മാരും പരിശുദ്ധമായ ഖുർആന്റെ തീരത്തേക്ക് കടന്നു വന്ന് ധൈര്യത്തോടെ ഖുർആനോദാൻ തയ്യാറായിട്ടുണ്ട്. അല്ലാഹുവേ ഇതൊക്കെ നാളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി കബൂലാക്കണേ. അല്ലാ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും സഹോദരി സഹോദരന്മാര് അല്ലാഹുവെ നീ കബൂലാക്കണേ. എന്നാ 595-ാമത്തെ ദിവസമാണ് റബ്ബേ ഇന്ന്. ഒന്നാമത്തെ ദിവസം മുതൽ ഇന്നേ വരെയുള്ള ദിവസങ്ങളിൽ ആരൊക്കെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് നിനക്ക് മാത്രമാണ് റബ്ബേ അറിയുന്നത്.
കഴിയുക. അല്ലാഹു ആരൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ദുഃഖങ്ങളിലൂടെ ദുരിതങ്ങളിലൂടെ ജീവിതങ്ങൾ തള്ളി നീക്കുന്നുണ്ടെന്ന് നിനക്ക് മാത്രമാണല്ലോ അന്ന് അറിയുക. സലാമത്ത് നൽകണയല്ലാ. ഖുർആന്റെ അഹ്ലുകാരിൽ അല്ലാഹു അവരെയും ഞങ്ങളൊക്കെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണയല്ലാ. ഈ പരിശുദ്ധമായ ഖത്മ തീർക്കാൻ വേണ്ടി ഓരോ ദിവസം ഓരോ പേജ് വെച്ച് ഖുർആൻ ഓതിയിരുന്ന ബഹുമാനപ്പെട്ട ഹാഫിസ് അഹമ്മദ് നസീം ബാക്കി ഉസ്താദിൻ്റെ ഖിറാഅത്തിൽ അല്ലാഹുവേ ശബ്ദമാധുര്യത്തിലൊക്കെ ബർക്കത്ത് നൽകണയല്ലാ. ഹിഫ്ളിൽ വർക്കത്ത് നൽകണയല്ലാ. കുടുംബജീവിതത്തിൽ, സന്താനങ്ങളിൽ, ഷോലിൽ, സമ്പത്തിൽ, ഈമാനിൽ, ഇബാദത്തിൽ, എല്ലാ മേഖലയിലും വർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. വിവാഹം നടക്കാത്തവർക്ക് റാഹത്തായ ഇണകളെ നൽകണേ അല്ലാ. കുടുംബജീവിത പ്രയാസത്തിലായവർക്ക് സലാമത്ത് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, നിന്റെ മഹലുപതല് കൊണ്ട് അല്ലാഹുവേ മഈശത്തിന്റെ മാർഗത്തിലൊക്കെ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് സലാമത്ത് നൽകണേ അല്ലാ. മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ഒക്കെ ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാ, ഞങ്ങളെ നീ ഖബൂലാക്കണേ അല്ലാ. അമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അല്ലാഹു സുബ്ഹാനഹു വതആല ഹയത്തിലും ബരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാല്ലാ ഇന്ന് സൂറത്തുൽ ഹുമസ വരെയാണ് ഓതിയിട്ടുള്ളത്. നാളെ നമ്മൾ ഓതുന്നത് ഇൻഷാല്ലാ അലംതറ മുതൽ അവസാനം വരെയുള്ള ഭാഗങ്ങൾ ഇപ്പോൾ ഓതൂല. അത് വെള്ളിയാഴ്ച പകലാണ് ഓതുക ഇൻഷാല്ലാ. ഖത്തം വഴങ്ങുന്ന അന്ന് അത്രയും ഭാഗം ഓതിയിട്ടാണ് വഴങ്ങുക. അപ്പം ഇതിൻ്റെ ഇടയിൽ ഇനി ഇൻഷാല്ലാ നമ്മൾ സൂറത്ത് ദുഹാന് ഒരു ദിവസം സൂറത്ത് ദുഹാൻ ഓതും. സൂറത്ത് ദുഹാൻ്റെ മുമ്പ് സൂറത്ത് സജ്ജത ഓതണം, സൂറത്ത് ദുഹാൻ ഓതണം, സൂറത്തുർ റഹ്മാൻ ഓതണം, സൂറത്തുൽ വാഖി ഓതണം, സൂറത്തുൽ മുൽക്ക് ഓതണം. അതിനുശേഷം നമ്മൾ ഇൻഷാല്ലാ വെള്ളിയാഴ്ച ദിവസം ഖത്മ ദുആ ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ നാളെ സൂറത്ത് സജ്ജത. നാളെ എന്താ ആഴ്ചയാണ്? നാളെ ഇന്ന് തിങ്കളാഴ്ച അല്ലേ. നാളെ ചൊവ്വാഴ്ച സൂറത്ത് സജ്ജത, ചൊവ്വ ബുധനാഴ്ച സൂറത്ത് ദുഹാന് ബുധൻ, പിന്നെ വ്യാഴാഴ്ച. അപ്പം നമ്മൾ ഇൻഷാല്ലാ സൂറത്തുൽ വാഖിയ ഓതി നമുക്ക് വെള്ളിയാഴ്ച ദിവസം ദ്വാരക്ക. അപ്പം ഈ മൂന്ന് ദിവസം ഓതാൻ പറ്റുന്ന സൂറത്തുകൾ ഓതാ, ബാക്കിയുള്ളത് നിങ്ങൾ സ്വയം വീട്ടിൽ നിന്ന് ഓതിയാൽ മതി. എന്തായിരുന്നാലും ഈ സൂറത്തുകൾ, സ്ഥിരം ഓതുന്ന സൂറത്തുകളൊക്കെ ഒന്ന് ഓതണം. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. യാസീൻ നമ്മൾ ഇന്ന് ഓതണുണ്ടല്ലോ. അപ്പം ഇൻഷാല്ലാ മുഅ്മിനീങ്ങളെ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മജ്ലിസിലേക്ക് ഹദിയ അയച്ചെന്നവരുണ്ട്. ഖത്തം ദുആയിൽ എന്നെയും കുടുംബത്തെ ഉൾപ്പെടുത്തണേ. എൻ്റെ ഭർത്താവിന് വേണ്ടി ദുആരക്കണേ, ഭാര്യയ്ക്ക് വേണ്ടി ദ്വാരക്കണേ, മച്ചോയ് ഉമ്മാക്ക് വേണ്ടി ഉപ്പാക്കൊക്കെ വേണ്ടി ദ്വാരക്കണേ എന്നൊക്കെ പറഞ്ഞ പലരും ഹദിയ അയച്ചിട്ടുണ്ട്. എല്ലാവരും ഹദിയ അയക്കുന്നത് കണ്ട് എല്ലാവരും ഹദിയ അയക്കേണ്ട, പ്രയാസങ്ങൾ വിഷമിക്കുന്നവർ ആരും ഹദിയ അയക്കരുത്, അത് സ്വീകരിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ പലവരുടെയൊക്കെ ഇങ്ങനെ പലവരും അയച്ചു അയച്ചു എന്ന് പറയുമ്പോൾ ഞാൻ അയച്ചില്ലെങ്കിൽ മോശമല്ലേ, വിഷമല്ലേ എന്നൊന്നും ആരും വിചാരിക്കേണ്ട മുഅ്മിനീങ്ങളെ. ഇതൊരു കായിനുള്ള പരിപാടിയല്ല. പക്ഷേ അയക്കണ്ടെന്ന് പറഞ്ഞ് അയക്കുമ്പോൾ മനസ്സറിഞ്ഞ് അയക്കുന്നവരാണ്. അത് പിന്നെ നമ്മൾ സ്വീകരിക്കാതിരുന്നാൽ അവർക്ക് വിഷമമാകുന്നത് കൊണ്ട് സ്വീകരിക്കുകയാണ്. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഒരുപാട് നമ്മളെ മജ്ലിസിലുണ്ട്. അപ്പോൾ അവരോടാണ് നമ്മൾ പറയുന്നത് അയക്കണ്ട എന്ന് പറയുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പലവരും ഒന്ന് രണ്ടാളുകളൊക്കെ അയച്ചിട്ട് ഞാൻ തിരിച്ചയക്കുമെന്നൊക്കെ പറഞ്ഞതാണ്. അയക്കാൻ നിന്ന് ഗൂഗിൾ പേ നമ്പർ ചോദിച്ചിട്ട് ഞാൻ ഗൂഗിൾ പേ നമ്പർ വിട്ടുകൊടുക്കാതിരുന്നതുമാണ്. കാരണം അവരറിയുന്നത് കൊണ്ട്. അല്ലാഹു നമ്മളുടെ സമ്പത്തിന് ഒക്കെ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. ഐശമ്മ നെല്ലിക്കുത്ത് മരണപ്പെട്ട ഭർത്താവിന് വേണ്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞ് മജ്ലിസിലേക്ക് ഹദിയ അയച്ചിട്ടുണ്ട്. മാതാപിതാക്കൾ അതുപോലെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്കൊക്കെ വേണ്ടി ദുആവസിയത്ത്, കുടുംബത്തിൽ മരിച്ചു എല്ലാവർക്കും വേണ്ടി ദുആവസിയത്ത് ചെയ്തുകൊണ്ട് ഹദിയ അയച്ചിട്ടുള്ള അള്ളാഹു സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഇഹത്തിലും പരത്തിലും അള്ളാഹുവേ ഖൈറിൻ്റെ കവാടങ്ങൾ തുറന്നു നിൽക്കണേ അല്ലാ, സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ അല്ലാ. മകൻ്റെ ജോലിയിൽ ബർക്കത്തുണ്ടാകാനും മുറാദ് ഹാസിലാകാനൊക്കെ ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവേ. മകൻ്റെ ജോലിയിൽ നിന്ന് ബർക്കത്ത് നൽകണേ അല്ലാ. സാമ്പത്തിക ഉറവിട മേഖലയിലൊക്കെ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. അവരുടെ ഞങ്ങളൊക്കെ മുറാദിനെ ഹാസിലാക്കി നിൽക്കണേ അല്ലാ. അതുപോലെ ഖദീജ കോഴിക്കോട് മരണപ്പെട്ടു പോയവർക്ക്, അതുപോലെ കുടുംബത്തിൽ മരിച്ചവർ എല്ലാവർക്കും വേണ്ടി ദുആവസിയത്ത് ചെയ്ത് മജ്ലിസിൽ
ഗതി അയച്ചിട്ടുണ്ട്. അതുപോലെ മക്കളുടെ പഠനത്തിന് നല്ല പുരോഗതി ഉണ്ടാകാൻ ദുആവസീയത്തിന് മജ്ലിസിലേക്ക് ഗതി അയച്ചിട്ടുണ്ട്. അള്ളാഹു റഹ്മാനായ റബ്ബനെ സ്വീകരിക്കുന്ന റഹ്മാനെ, പ്രിയപ്പെട്ട ഖദീജ കോഴിക്കോട്, അവരുടെ മരണപ്പെട്ടവരുടെ ഗഹനത്തിലേക്ക് അവർ അയച്ചു തന്ന ആ ഹദീയയുടെ സദക്കയുടെ പ്രതിഫലം എത്തിച്ചു കൊടുത്ത് അള്ളാഹു സന്തോഷത്തിനും റാഹത്തിനുമാക്കി നൽകണേ അല്ല. അതുപോലെ മറ്റൊരു സഹോദരി പേര് പറയണ്ട എന്ന് പറഞ്ഞു, അവർ മജ്ലിസിലേക്ക് ഹദിയ നൽകി മരണപ്പെട്ടുപോയ ഭർത്താവിന് വേണ്ടി ദുആരക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ മരിച്ചുപോയ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദുആരക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ, അള്ളാഹുവേ റഹ്മാനായ റബ്ബേ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ, ഖബറൊക്കെ വിശാലമാക്കി കൊടുക്കണേ അല്ലാ, ജന്നത്താക്കി കൊടുക്കണേ റഹ്മാനെ. ഇന്ന് ഞങ്ങളെ ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ വേണ്ടി ഹത്തമോതുന്നു, മാത്രമല്ല അവരുടെ പേരിൽ ഞങ്ങളെ ഹദിയ അയക്കുന്നു, അവർക്കൊക്കെ വേണ്ടി ദുആരക്കണമെന്ന് പറഞ്ഞു. റബ്ബെ, നാളെ ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ കിടക്കുമ്പോൾ ആരാണ് ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കുക, ആരാണ് ഞങ്ങളെ ഖബറിലേക്ക് എന്തെങ്കിലും ഓതി ഹദിയ ചെയ്യാൻ, ആരാണ് 10 രൂപ എൻ്റെ ഉപ്പാൻ്റെ ഖബറിലേക്ക് ഇതിൻ്റെ പ്രതിഫലം എത്തണേ എന്ന് നെയ്യത്തി ചെയ്തുകൊണ്ട് ആരാണ് ഏത് മക്കളാണ് ഏത് കുടുംബക്കാരാണ് സ്വതക്ക നൽകുക ഹദിയ ചെയ്യാമെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബെ. അള്ളാഹുവെ, അത്തരത്തിലുള്ള ഒരു കുടുംബമാക്കി ഞങ്ങളുടെ കുടുംബമാക്കി തന്നെ അല്ല, ഞങ്ങളെ മക്കളാക്കി തന്നെ അല്ല. ഖബറിൽ ചെന്ന് കിടക്കുമ്പോൾ ഞങ്ങൾ ഈ ദുനിയാവിൽ നീ ചെയ്ത ഈ സൽക്രമങ്ങളൊക്കെയാണ് റബ്ബെ ഞങ്ങൾക്ക് തുണയുണ്ടാവുക, കൂട്ടുണ്ടാവുക. അള്ളാഹുവിനെ അതൊക്കെ കബൂലാക്കി സ്വീകരിച്ച് സന്തോഷകരമായ ഖബർ ജീവിതമാക്കി നൽകണേ റഹ്മാനെ. ആമീൻ. ഇൻഷാല്ലാ മുഅ്മിനീങ്ങളെ, നമ്മിൽ നിന്ന് മരിച്ചുപോയുടെ പേരിൽ ഫാത്തിഹ മതി, യാസീൻ മതി, നമുക്ക് മജ്ലിസിലേക്ക് പ്രവേശിക്കാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بغفر لي آمين. بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مكمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب عليم قالوا طائركم معكم إن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أتخذ من دونه آلهة إن يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وعناب وفجرنا فيها من العيون
ليأكلوا من ثمره وما عملت أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة من ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا أنها معرضين وإذا قيل لهم انفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون وانفق في السور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن يعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم واستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم نر الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون وليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون وسبحان الذي بيده ملكوت كل شيء وإليه ترجعون صدق الله مولانا العظيم പഠിച്ചവനെ ലോകരക്ഷിതാവായ റഹ്മുറാഹിമായ അല്ലാ ഞങ്ങളെ ഓതി ആസീൻ സ്വീകരിക്കണയല്ല എന്തെങ്കിലും പാകപ്പെടൽ വന്നു പോയിട്ടും വിട്ടുപുറത്ത് മാപ്പാക്കണയല്ല നിന്നൊക്കെ മിഥിലി തവാബിനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മയുടെ ഉപ്പയുടെ കൂട്ടുകുടുംബാദികളെ ബന്ധുമിത്രാദികളെ ഭാര്യയുടെ ഭർത്താവിൻ്റെ സന്താനങ്ങളുടെ സഹോദരി സഹോദരന്മാരുടെ ഞങ്ങളെ ഉസ്താദുമാരെ ഞങ്ങളിൽ നിന്ന് മരിച്ചു എല്ലാവരുടെയും മഹ്ളറത്തിലേക്ക് എത്തിക്കണയല്ല അവരുടെ കബറ് നീ ജന്നത്താക്കി നൽകണയല്ല എല്ലാം ബിയാകുള
ശുഹദാക്കളുടെ മുർസലീങ്ങളെ സ്വാലിഹീങ്ങളെ സജ്ജനങ്ങളുടെ ശായഖന്മാരുടെ ഖൈറിൻ്റെ അഹ്ലുകാരുടെ ശുഹദാക്കളുടെ സിദ്ദീഖീങ്ങളുടെ ഞങ്ങളെ നാടുകളെ പള്ളിക്കാടുകളിലെ അന്ത്യവിശ്രമം കൊള്ളുന്നവരുടെയൊക്കെ ഹളറത്തിലേക്ക് എത്തിക്കണയല്ല. പ്രത്യേകിച്ച് ഹബീബായ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിലേക്ക് എത്തിക്കണയല്ല. അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണയല്ല. അസ്ഹാബുൽ ബദരീങ്ങളെ ഹുദീങ്ങളെ ഖന്ദഖീങ്ങളെ എല്ലാ സഹാബത്തെ ഗ്രാമിൻ്റെ ഹളറത്തിലേക്കും എത്തിക്കണയല്ല. ലോക മുഅ്മിൻ മുഅ്മിനാത്തിൻ്റെ മുസ്ലിം മുസ്ലിമാത്തിൻ്റെ ഹളറത്തിലേക്ക് എത്തിക്കണയല്ല. നാളെ ഞങ്ങളെ കബറിലേക്കും ഉപകരിക്കുന്ന സൽക്കർമ്മമായി സ്വീകരിക്കണയല്ല. യാസീൻ്റെ പത്ത് വറക്കത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണയല്ല. ഖുർആനിൻ്റെ ഹൃദയം എന്ന പേരിൽ അറിയപ്പെടുന്ന യാസീൻ ഓതിക്കഴിഞ്ഞാൽ പത്ത് ഖത്മ് ഓതിയ കൂലിയാണെങ്കിൽ എന്നാ നീ കബൂലാക്കണയല്ല, സ്വീകരിക്കണേ അല്ല. ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും സഹോദരി സഹോദരന്മാരുടെ മുറാദുകൾ ഹാസിലാക്കി നൽകണയല്ല. പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കി നൽകണയല്ല. ബുദ്ധിമുട്ടുകളും മഷക്കത്തുകളും മാറ്റി നൽകണയല്ല. അല്ലാഹു രോഗങ്ങൾക്ക് ശിഫ നൽകണയല്ല. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും വേദനകളും മാറ്റി കൊടുക്കണയല്ല. അല്ലാഹു സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണയല്ല. മഈശത്തിൻ്റെ മാർഗത്തിൽ വറക്കത്ത് നൽകണയല്ല. അമീന ബി റഹ്മതിക യാ അർഹമർ റഹീമീ. സ്വലാവാത്തി ആലാ നബി വസലാമി وهو خير الآن من بدر التمام السلام عليك يا داعي الفلاح السلام عليك يا نور الصباح صلواتي على نبي وسلامي وهو خير الآن من بدر التمام السلام عليك يا حي الفلاح السلام عليك يا ركن الصلاح صلواتي على نبي وسلامي وهو خير الآن من بدر التمام السلام عليك يا خير الأجائر السلام عليك يا ضوء البصائر صلواتي على نبي وسلامي وهو خير الآن من بدر التمام السلام عليك يا عالي المفاخر السلام عليك يا بحر الدخائر صلواتي على نبي وسلامي وهو خير الآن من بدر التمام السلام على المقدم للإمام السلام على المشفع في القيامة صلواتي على نبي وسلامي وهو خير الآن من بدر التمام السلام على المظلل بالغمامة السلام على المتوج بالكرامة صلواتي على النبي وسلامي وهو خير الآن من بدر التمام صلاة وتسليم وأزكى تحيتي على المصطفى صلوا عليه وسلموا إن شاء الله. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ,
ഇന്ന് നമുക്ക് സ്വലാത്തുൽ ഫാത്തിഹ ഒരു 11 വട്ടം അർത്ഥമറിഞ്ഞ് നമുക്ക് ചൊല്ലാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ. അല്ലാഹുവേ, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ നീ ഗുണം ചെയ്യണേ. അല്ലാ, എങ്ങനത്തെ മുഹമ്മദ് നബിയാണ് അൽഫാത്തിഹി ലിമാ ഉഹ്ലിക, അടക്കപ്പെട്ട കാര്യങ്ങളെ തുറന്നു തരുന്നവനായ. നമ്മളുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ അടക്കപ്പെട്ടിട്ടുണ്ട്. ആ അടക്കപ്പെട്ട വാതിലുകളെ, ആ അടക്കപ്പെട്ട കാര്യങ്ങളൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ ബർക്കത്ത് കൊണ്ട് തുറന്നു തരും. അങ്ങനെ അടക്കപ്പെട്ട കാര്യങ്ങളെയൊക്കെ തുറന്നു തരുന്നവനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ നീ ഗുണം ചെയ്യണേ അല്ലാ. ഇതൊക്കെ സ്വലാത്തിന്റെ ബാഹ്യമായ അർത്ഥമാണ് കേട്ടോ. ഇതിന്റെ ആന്തരികമായ അർത്ഥം അത് നമ്മൾ സ്വലാത്ത് പലവട്ടം ധാരാളം ചൊല്ലി ചൊല്ലി നമ്മൾ അനുഭവിച്ചറിയാനുള്ളതാണ്. ഒരർത്ഥമൊന്നും ആയിരിക്കില്ല ഒരു വാക്കിന്, ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാവും. നമുക്കിപ്പോൾ ബാഹ്യമായി കാണാവുന്ന ഒരർത്ഥം ഇങ്ങനെ സൂചിപ്പിച്ചു എന്ന് മാത്രം. വൽഖാത്തിമി ലിമാ സബഖ, മുൻകഴിഞ്ഞ കാര്യങ്ങൾക്ക് വിരാമം കുറിക്കുന്നവനായ. മുൻകഴിഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മുമ്പ് വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ ആ വരവിന് ഒക്കെ അവസാനം കുറിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മുൻപ് കുറേ കിതാബുകളും ഏടുകളും വന്നിട്ടുണ്ട് അല്ലേ. ആ കിതാബുകൾക്കൊക്കെ വിരാമം കുറിച്ചത് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ഹബീബിന് പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയതോടുകൂടിയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വിരാമം കുറിച്ചവരായ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിൻ്റെ അവതരണം പൂർത്തിയാക്കി വിരാമം കുറിച്ച് പരിപൂർണമാക്കി തന്നു. അങ്ങനെ തുടങ്ങി ഒരുപാട് അർത്ഥം അതിനുണ്ട്. വൽഖാത്തിമി ലിമാ സബഖ, മുൻകഴിഞ്ഞ കാര്യങ്ങൾക്ക് വിരാമം കുറിക്കുന്നവരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ നീ ഗുണം ചെയ്യണേ. അല്ലാ, നാസിരിൽ ഹഖ് ബിൽ ഹഖി, സത്യത്തെ സത്യം കൊണ്ട് സഹായിക്കുന്നവരായ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ നീ ഗുണം ചെയ്യണേ. അല്ലാ, വൽഹാദി ഇലാ സിറാത്തികൽ മുസ്തഖീം, നിന്റെ മുസ്തഖീമായ വഴിയിലേക്ക്, നിന്റെ മുസ്തഖീമായ വഴിയിലേക്ക്, നേരായ മാർഗത്തിലേക്ക് ചേർക്കുന്നവരായ, വൽഹാദി ചേർക്കുന്നവരായ, ഇലാ സിറാത്തിക, നിന്റെ വഴിയിലേക്ക്, നിന്റെ വഴി ഏതാനാൽ മുസ്തഖീം, നേരായ നിന്റെ മാർഗത്തിലേക്ക് വഴിയിലേക്ക് ചേർക്കുന്നവരായ മുഹമ്മദ് നബി തങ്ങളുടെ മേൽ നീ ഗുണം ചെയ്യണേ. അല്ലാ, മുഹമ്മദ് നബിയുടെ മേലിൽ മാത്രം പോരാ, വഅലാ ആലിഹി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബങ്ങളുടെ മേലിലും നീ ഗുണം ചെയ്യണേ. അല്ലാ, എങ്ങനെയാണ് ഗുണം ചെയ്യേണ്ടത്? ഹഖ് ഖദരിഹി, ആ നബി തങ്ങളുടെ കുടുംബത്തിന്റെ സ്ഥാനത്തിന്റെ തോതനുസരിച്ച്, കുടുംബാംഗങ്ങളുടെ സ്ഥാനത്തിന്റെ തോതനുസരിച്ച് അവരുടെ മേലിൽ നീ ഗുണം ചെയ്യണേ. അല്ലാ, വമിഖ്ദാരിഹിൽ അലീം, മുത്തുനബി തങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മഹത്തമായ സ്ഥാനമനുസരിച്ചും അവരുടെ മേലിൽ നീ ഗുണം ചെയ്യണേ. അല്ലാ, വളരെ അർത്ഥവത്തായ ഒരു സലാത്താണ് ഇൻഷാല്ലാ. ഒരു 11 വട്ടം എല്ലാവരും ചൊല്ലണേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അൽഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽഖാത്തിമി ലിമാ സബഖ് നാസിരിൽ ഹഖ് ബിൽ ഹഖ് വൽഹാദി ഇലാ സിറാത്തികൽ മുസ്തഖീം وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح
الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم إن شاء الله بريم الله مؤمنين ഇനി എല്ലാവരും ഖിബിലയിലേക്ക് തിരിഞ്ഞിരിക്കണേ. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ശരീഫ് മനസ്സിലേക്ക് കൊണ്ടുവരണേ. എന്നിട്ട് ഹബീബിനെ ഓർത്തുകൊണ്ട് മദീനയുടെ പച്ചക്കുപ്പയുടെ താഴ്വാരത്തന്റെ വിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ രാജകുമാരൻ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഹബീബിനോട് നമുക്ക് അല്പം സലാം ചൊല്ലാം. ആ സലാം ഞാൻ ചൊല്ലിത്തരാ, നിങ്ങൾ ഏറ്റു ചൊല്ലണേ. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا خليل الله. الصلاة والسلام عليك يا سيدي يا نبي الله. الصلاة والسلام عليك يا سيدي يا صفي الله. الصلاة والسلام عليك يا سيدي يا سيد المرسلين. خذ بيدي نبي عندك ينبدكنا نبيه قلت حيلتي രക്ഷപ്പെടാനുള്ള എൻ്റെ തന്ത്രങ്ങളൊക്കെ കുറവാണ് നബിയേ, ഇബാദത്തുകൾ കുറവാണ് നബിയേ, എല്ലാം കുറവാണ് നബിയേ, അതുകൊണ്ട് എൻ്റെ കയ്യൊന്ന് പിടിക്കണേ നബിയേ. അതിരികിനി എന്നെ എത്തിക്കണേ നബിയേ, മുറാദി എൻ്റെ മുറാദിലേക്ക് അതിരികിനി മുറാദി. യാ റസൂലല്ലാഹേ, അല്ലാഹുവിൻ്റെ ദൂതനെ, എൻ്റെ മുറാദിലേക്ക്, എൻ്റെ ഉദ്ദേശത്തിലേക്ക് എൻ്റെ കൈ പിടിച്ചൊന്ന് എത്തിക്കണേ. എൻ്റെ മുറാദ് അല്ലാഹുവിനെ കാണലാണ്, എൻ്റെ മുറാദ് അല്ലാഹുവിനെ കാണലാണ്, ഹബീബിനെ കാണലാണ്, സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടലാണ്. അതിനുള്ള തന്ത്രങ്ങൾ, അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ കുറവാണ് നബിയെ. ആയതുകൊണ്ട് എൻ്റെ കയ്യൊന്ന് പിടിച്ച് എന്നൊന്ന് രക്ഷപ്പെടുത്തണേ നബിയേ. ചെല്ലിക്കോണി അതിരിക്കിനി മുറാദി യാ റസൂലല്ലാഹ്. قلت حيلتي أدركني مرادي يا رسول الله. خذ بيدي قلت حيلتي
അതിരികിനി മുറാദിയ റസൂലല്ലാഹ്, അല്ലാഹുവിനെ സ്വീകരിക്കണയെന്നാ, അല്ലാഹുവിനെ കബൂലാക്കണയെന്നാ, ഹബീബിന്റെ പേര് ഞങ്ങൾ ചൊല്ലിയതായ മദ്ഹ് സ്വീകരിക്കണയെന്നാ, ഹബീബായ പ്രവാചകന്റെ പിന്മേലിൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് സ്വീകരിക്കണയെന്നാ, ഹബീബിന്റെ റൗദയിലേക്ക് ഞങ്ങൾ ചൊല്ലിയ സലാമുകൾ അവിടത്തേക്ക് എത്തിച്ചു നൽകണേ അല്ലാ, അല്ലാഹു ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ എന്നാ, ഹബീബിന്റെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നൽകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്നാ, ഹബീബിന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചെല്ലാനുള്ള മനസ്സ് തൗഫീഖ് നൽകണേ എന്നാ, ഹബീബ് പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നീ തൗഫീഖ് നൽകണേ അല്ലാ, അല്ലാഹുവേ മരിക്കുന്നതിന്റെ മുമ്പ് ഹബീബിനൊന്ന് കാണാനുള്ള ഭാഗ്യം നൽകണേ എന്നാ, മതിവരോളം ഹബീബിന്റെ റൗദ സന്ദർശിക്കാനുള്ള ഭാഗ്യം നൽകണേ എന്നാ, അല്ലാഹുവേ റഹ്മാനായ റബ്ബേ മനസ്സറിഞ്ഞുകൊണ്ട് സലാത്ത് സലാമു നബിയുടെ പേരിൽ ചെല്ലുന്നവർക്ക് നൽകുന്ന എല്ലാ ഗുണവും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഞങ്ങൾ ഈ മജ്‌ലിസിനെ കബൂലാക്കണേ അല്ലാ, ഖതമ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ, ഞങ്ങളുടെ മുറാദുകളെ ഹസിലാക്കി നൽകണേ അല്ലാ, രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ മുറാദുകളെ ഹസിലാക്കി നൽകണേ അല്ലാ, പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാ, ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇൻഷാ അല്ലാഹ്, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്ക് അദ്കാർ സ്വബാഹിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും മുന്നിലിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇടക്കിടക്ക് മന്ത്രിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത് നമുക്കൊരു മരുന്നാണ്, ഔഷധമാണ്. മനസ്സറിഞ്ഞുകൊണ്ട് ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് ആ മരുന്നിന് ഫലം കൂടും എന്നതിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹു സുബ്ഹാനഹു തആല നാം ഈ ചെല്ലുന്നത് ഒരുമിച്ച് കൂടിയത് ഒക്കെ അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഈ മജ്ലിസ് ഒരു കബൂലിയത്തുള്ള മജ്ലിസായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് അദ്കാർ സ്വബാഹിന്റെ ദിക്റുകളിലേക്കും ദുആകളിലേക്കും പ്രവേശിക്കാം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, തുടക്കത്തിലുള്ളത് പരിശുദ്ധമായ ഖുർആനു ഷരീഫിലെ മൂന്നിൽ ഒരു ഭാഗമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് നമ്മയോട് പഠിപ്പിച്ചു തന്ന വിശേഷിപ്പിച്ചു തന്ന സൂറത്തുൽ ഇഖ്ലാസ് ആണ്. സുലുസുൽ ഖുർആൻ ഖുർആനിന്റെ മൂന്നിൽ ഒന്നാണ് എന്നാണ് ഹബീബായ പ്രവാചകൻ ഈ സൂറത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് സൂറത്തുകളിൽ അറിയപ്പെട്ടിട്ടുള്ള ഈ സൂറത്ത് മൂന്ന് തവണ ഓതിക്കഴിഞ്ഞാൽ ഖത്മ ഓതിയ പ്രതിഫലമാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. നാം അവിടെ ഓതുന്നത് ചൊല്ലുന്നതിൻ്റെ ഒക്കെ മിഥിലി തവാബിനെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ കബറിടത്തിലേക്ക് അള്ളാഹു എത്തിച്ചു നൽകട്ടെ. അതുപോലെ നാളെ നമ്മളും ആ കബറിലേക്ക് ചെന്ന് കിടക്കുമ്പോൾ അതൊക്കെ നമ്മളെ കബറിലേക്ക് ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് തുടങ്ങാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. മൂന്ന് തവണ ഓതണം. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. ഇൻഷാല്ലാ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി ഓതാനുള്ളത് അടുത്ത പരിശുദ്ധമായ ഖുർആനു ഷരീഫിലെ 113-ാമത്തെ സൂറത്ത് സൂറത്തുൽ ഫലഖ്. അതുപോലെ സൂറത്തുൻ നാസ് മൂന്ന് വട്ടമാണ് ഓതാനുള്ളത്. അള്ളാഹുവിന്റെ ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ വാദിച്ചപ്പോ അള്ളാഹു ഇറക്കി കൊടുത്ത സൂറത്തുകളാണ്. 11 ആയത്തുകളാണ് ഈ രണ്ട് സൂറത്തിലും കൂടി ഉള്ളത്. 11 കെട്ടുകൾ കെട്ടിക്കൊണ്ട് ഒരു യഹൂദിയും ആ യഹൂദിയുടെ മകളും കൂടി സിഹർ ചെയ്തുകൊണ്ട് കിണറ്റിൽ കൊണ്ടിട്ടു. അല്ലാഹുവിന്റെ ഹബീബിന് വയ്യാതെയായി, രോഗം ബാധിച്ചു കിടപ്പിലായി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് വഹ്യ അറിയിച്ചു കൊടുത്തു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിന് ഈ ആയത്തുകൾ ഓതിക്കൊടുത്തു. ആയത്ത് ഓതിയോടെ ഓരോ ആയത്ത് ഓതുന്നതോടുകൂടി ഓരോ കെട്ടുകളുടെയും ശക്തി, അതിലെ സിഹറുകൾ മാരണങ്ങളൊക്കെ ദുർബലപ്പെടുകയും അല്ലാഹുവിന്റെ ഹബീബ്
ഹനീബ് ബോധക്ഷയത്തിൽ നിന്ന് ഉണർന്നതുപോലെ വളരെ റാഹത്തായി കൊണ്ട് അതിൽ നിന്ന് ഉണർന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ആയതുകൊണ്ട് സിഹിർ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ, അതുപോലെ തന്നെ മറ്റുപദ്രവങ്ങൾ കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ, മഹാന്മാരായ പണ്ഡിതന്മാർ പറയാറുണ്ട്, 21 വട്ടം 41 വട്ടം 70 വട്ടം 70 വട്ടം ഒക്കെ ഇത് പതിവാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ ഷർറുകളിൽ നിന്നും, സിഹിർ മാരണങ്ങളിൽ നിന്നും, ശൈത്വാനിയത്തിന്റെ ജിന്നി ഫിരീത്ത് റുഹാനിയത്തിന്റെ ഉപദ്രവങ്ങളിൽ നിന്നും അല്ലാഹു നമ്മക്കാക്കട്ടെ. അപ്പൊ മനസ്സറിഞ്ഞുകൊണ്ട് 3 വട്ടം ചൊല്ലണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് മിൻ ഷർരി മാ ഖലഖ് വമിൻ ഷർരി ഗാസിദിൻ ഇദാ വഖബ് വമിൻ ഷർരി നഫ്ഫാസാത്തി ഫിൽ ഉഖദ് വമിൻ ഷർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് മിൻ ഷർരി മാ ഖലഖ് വമിൻ ഷർരി ഗാസിദിൻ ഇദാ വഖബ് വമിൻ ഷർരി നഫ്ഫാസാത്തി ഫിൽ ഉഖദ് വമിൻ ഷർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മി الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി നാലാമത്തെ ദിക്ര നോക്കണേ. നാലാമത്തെ ദിക്ര ആയത്തുൽ കുർസിയാണ്. അത് എല്ലാവിധ ഷർറുകളിൽ നിന്നും, ശൈത്വാനിയത്തിന്റെ അതുപോലെ എല്ലാ ഷർറുകളിൽ നിന്നും കാവല് ചോദിക്കുന്ന ഒരു ആ ദിക്റാണ്. മാത്രമല്ല, അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ രണ്ട് നിധികളിൽ നിന്നുള്ള ഒരു നിധിയാണ് ആയത്തുൽ കുർസി. അല്ലാഹു സുബ്ഹാനഹു തആല ആയത്തുൽ കുർസിയുടെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ ഷർറിൽ നിന്നും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് കാവല് നൽകണേ. അല്ലാഹ് മനസ്സറിഞ്ഞ് ഒരു തവണ ചൊല്ലണേ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഇൻഷാ അല്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് അഞ്ചാമത്തെ ദിക്റാണ്. പ്രഭാതത്തിൽ ഒരു മനുഷ്യൻ പ്രഭാതത്തിലേക്ക് ആയി കഴിഞ്ഞാൽ, പ്രഭാത പുലരിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന് നന്ദി പറഞ്ഞുകൊണ്ട്, അല്ലാഹുവേ നിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ പ്രഭാതത്തിലായത്, എത്രയോ ആളുകൾ കിടന്ന കിടപ്പിൽ കിടന്ന് മരിച്ചുപോയി അവർ പ്രഭാതത്തിലേക്ക് എത്തിയില്ല, അൽഹംദുലില്ലാ ഞങ്ങൾ പ്രഭാതത്തിൽ എത്തിയിരിക്കുന്നു, അല്ലാഹുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ചൊല്ലേണ്ട ദിക്റാണ്. മുഅ്മിനീങ്ങളെ ربي اسالك خيرا ما في هذا اليوم وخيرا ما بعده واعوذ بك من شر ما في هذا اليوم وشر ما بعده ربي اعوذ بك من الكسل وسوء الكبر ربي اعوذ بك من عذاب في النار وعذاب في القبر. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മനസ്സറിഞ്ഞുകൊണ്ട് നബിയുടെ കുടുംബത്തിന്റെ പേരിൽ, നബിയുടെ സ്വഹാബത്തിന്റെ പേരിലും സ്വലാത്തു ചൊല്ലലാണ്. അല്ലാഹുമ്മ അല്ലാഹു സല്ലി അലാ സയ്യിദിന മുഹമ്മദ്, ഞങ്ങളെ നേതാവായ മുഹമ്മദ് നബിയുടെ മേൽ നീ സ്വലാത്തു ചൊല്ലി ഗുണം ചെയ്യ. അല്ലാഹ് വഅലാ ആലിഹി നബിയുടെ കുടുംബങ്ങളുടെ മേലിലും, വസ്വഹബി നബിയുടെ അനുചരന്മാരുടെ പേരിൽ അഥവാ സ്വഹാബത്തെ ഗ്രാമിന്റെ പേരിലും ചെയ്യണേ. വസല്ലിം സലാമും ചെയ്യണേ. അപ്പോ
രക്ഷയും സലാമത്തും ഒക്കെ നൽകണേ എന്ന് നബിയുടെയും നബിയുടെ കുടുംബങ്ങളുടെ മേലും സഹാബത്തിന്റെ മേലും ചൊല്ലുന്ന സ്വലാത്താണ് പത്ത് വട്ടം ചൊല്ലണേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم نسيكركنا يا الله نقبولاكنا يا الله حبيبنا بير جنگل چلیے صلات حبيبنا روضيليك تچودكنا يا الله حبيبنا شفا ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണയല്ല. അല്ലാഹുവേ ഞങ്ങളെ നീരിലോക വിജയികളിൽ ഉൾപ്പെടുത്തണയല്ല. ഞങ്ങളെ പാപങ്ങളൊക്കെ വിട്ടുപുറത്തും അപ്പാക്കി തരണേ അല്ല. അല്ലാഹു ഞങ്ങളിൽ പലവരും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്, നീ ശിഫ നൽകി അനുഗ്രഹിക്കണയല്ല. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണയല്ല. ഞങ്ങളെ മുറാദുകളൊക്കെ ഹാസിലാക്കി നൽകണയല്ല. പ്രയാസങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ മശക്കത്തുകളൊക്കെ നീക്ക് റാഹത്തിലാക്കി തരണയല്ല. അല്ലാഹു ഒരുപാട് ആളുകൾ ഈ മജ്ലിസിൽ ദുആവസിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു ദുആവസിയത്ത് ചെയ്യുന്നവരും ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ മജ്ലിസിൽ ഇരിക്കുന്നതുമായ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും സഹോദരി സഹോദരന്മാരും അവരുടെ മുറാദുകളൊക്കെ ഹസിലാക്കി നൽകണയല്ല. പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി തരണയല്ല. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, അല്ലാഹുവേ മജ്ലിസിൽ വെള്ളം വെച്ചുകൊണ്ട് ഓരോ ദിക്റുകളും ഓരോ ആയത്തുകളും ഒക്കെ കഴിയുമ്പോൾ ഇടക്കിടക്ക് അവർ അതിലേക്ക് ഊതിക്കൊണ്ട് അതൊരു മരുന്നായിക്കൊണ്ട് പല രോഗത്തിനും കുടിക്കുന്നവരാണ്. അല്ലാഹുവേ നീ സലാമത്ത് നൽകണയല്ല, ശിഫ നൽകണയല്ല. അല്ലാഹു എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകണയല്ല. പ്രയാസങ്ങളിൽ നിന്ന് വിഷമങ്ങളിൽ നിന്ന് കടങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നീ രക്ഷപ്പെടുത്തണയല്ല. മനുഷ്യത്തിന്റെ മാർഗത്തിൽ ബർക്കത്ത് നൽകണയല്ല. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണയല്ല. വിവാഹം കഴിയാത്തവർക്ക് റാഹത്തായി വിവാഹം എത്തിച്ച് നൽകണയല്ല. ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണയല്ല. ജോലിയില്ലാതെ വിസയില്ലാതെ അക്കാമടിച്ച് കിട്ടാതൊക്കെ പ്രയാസപ്പെടുന്നവർക്ക് ഖൈറിന്റെ വഴികൾ നീ തുറന്നു നൽകണേ അല്ലാ. കുടുംബജീവിതം റാഹത്തിലും സന്തോഷത്തിലും ആക്കണേ അല്ലാ. ഞങ്ങളെ ഞങ്ങളെ മക്കളൊക്കെ സ്വാലിഹികളാക്കണേ അല്ലാ. അമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇൻഷാ അല്ലാ ഇനി എല്ലാവരും ഏഴാമത്തെ ദിക്റിലേക്ക് നോക്കണേ. ഏഴാമത്തെ ദിക്റ് അല്ലാഹുവിനോട്, അല്ലാഹുവിനോട് പ്രഭാതത്തിലാക്കിയതിനുള്ള നന്ദിയായിക്കൊണ്ട് അല്ലാഹുവിനോട് പറയുന്നതായ ദിക്റാണ്. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന, അല്ലാഹു നിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ പ്രഭാതത്തിലായത്. വബിക അംസൈന, നിന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് ഇനി ഞങ്ങൾ പ്രദോഷത്തിന് വൈകുന്നേരത്തിലും ആകും. വബിക നഹ്യ, നിന്റെ അനുഗ്രഹം കൊണ്ടാണ് നിന്നെ കൊണ്ടാണ് റബ്ബെ ഞങ്ങൾ ജീവിക്കുന്നത്, നിന്നെ കൊണ്ടാണ് റബ്ബെ ഞങ്ങൾ മരിക്കുന്നത്. വൈലൈക്കൽ മസീർ, നിന്നിലേക്ക് തന്നെയാണ് റബ്ബെ ഞങ്ങളുടെ മടക്കം എന്നുള്ള ദിക്റാണ് ചൊല്ലിക്കോളി ഏഴാമത്തെ ദിക്ർ. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന وبك أمسينا وبك نحيا وبك نموت وإليك المصير. മുഅ്മിനീങ്ങളെ എട്ടാമത്തെ ദിക്റ് നോക്കണേ. ഈ ദിക്റ് ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ, മൂന്ന് വട്ടം സുബഹിന്റെ ശേഷം ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഭൂമിക്ക് താഴെയുള്ള ഒരു ഷർറിൽ നിന്നും എല്ലാ ഷർറിൽ നിന്നും അല്ലാഹു അവനെ രക്ഷപ്പെടുത്തുമെന്നാണ്. ഒരു ഷർറും അവനെ ഏൽക്കുകയില്ല എന്ന് മനസ്സറിഞ്ഞ് ചൊല്ലിക്കഴിഞ്ഞാൽ ആകാശത്തു നിന്ന് വരുന്ന ഷർറ്, ഭൂമിയിൽ നിന്ന് വരുന്ന ഷർറ്, എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹുവിന്റെ നാമം കൊണ്ട് കവലിനെ ചോദിക്കുന്ന ദിക്റാണ്. ബിസ്മില്ലാഹിൽ ലദീ ലാ യദുർറു مع اسمه شيء في الارض ولا في السماء وهو السميع العليم. ബിസ്മില്ലാഹി, അല്ലാഹുവിന്റെ നാമം കൊണ്ട്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ നാമം കൊണ്ട് നിന്നോട് ചോദിക്കുന്ന അല്ലാതെ എങ്ങനത്തെ നാമമാണ്? ലാ യദുറു, ബുദ്ധിമുട്ടാക്കുകയില്ല. മഅസ്മിഹി, അല്ലാഹുവിന്റെ നാമത്തോട് കൂടെ ശൈഉ, ഒരു വസ്തുവും. ഫിൽ അർളി, ഭൂമിയിലുള്ള ഒരു വസ്തുവും. വലാ ഫിസ്സമായി, ആകാശത്തിനുള്ള ഒരു വസ്തുവും. അങ്ങനത്തെ അല്ലാഹുവിന്റെ നാമം കൊണ്ട് ചോദിക്കുന്നു റബ്ബേ, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അല്ലാ വഹുവ സമീഉൽ അലീം, അവൻ എല്ലാ കാര്യങ്ങളും കാണുന്നവനും കേൾക്കുന്നവനും അറിയുന്നവനും ഒക്കെയാണ്. അല്ലാഹു അറിയാതെ കാണാതെ അല്ലാഹുവിന്റെ അറിവ് കൂടാതെ ഒന്നും ഇവിടെ നടക്കുന്നില്ല. മുഅ്മിനീങ്ങളെ, ഈ ദിക്ർ മൂന്ന് വട്ടം ചൊല്ലിക്കോളിയും രാവിലെയും സുബഹിന്റെ ശേഷവും. വലിയ കാവലാണ് ലഭിക്കുക.
അപ്പൊ ഇൻഷാല്ലാ കാമത ദിക്ര രണ്ടു വട്ടം കൂടി ചെല്ലാനുണ്ട്. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. മുഅ്മിനീങ്ങളെ ഇനി ഒമ്പതാമത്തെ ദിക്ര അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇസ്തിഗ്ഫാറുകളുടെ നേതാവ്, പാപമോചനത്തിന്റെ നേതാവായ ദിക്റാണ്. ആരെങ്കിലും രാവിലെ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ വൈകുന്നേരമാവുന്നതിൻ്റെ ഇടയിൽ മരിക്കുകയാണെങ്കിൽ അല്ലാഹു അവൻ്റെ സർവ്വദോഷങ്ങളും പുറത്തു കൊടുക്കുമെന്നാണ്. ആരെങ്കിലും രാത്രി ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ, മഗ്രിബിന് ശേഷം ചൊല്ലിക്കഴിഞ്ഞാൽ, അവൻ അന്നത്തെ നേരം പുലരുന്നതിന് മുമ്പ് മരിക്കുകയാണെങ്കിൽ അല്ലാഹു അവൻ്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുമെന്നാണ്. അപ്പൊ പ്രഭാതത്തിൽ ഒരാൾ സുബ്ഹിന്റെ ശേഷം ചൊല്ലിയാൽ രാത്രിയുടെ ഉള്ളിൽ മരിച്ചാൽ അവൻ്റെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കും. ഇതേ ദിക്ർ മഗ്രിബിന് ശേഷം ചൊല്ലിക്കഴിഞ്ഞാൽ അന്ന് രാത്രി നേരം വെളുക്കുന്നതിനുള്ളിലായിക്കൊണ്ട് രാത്രിയിൽ അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു അവൻ്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുമെന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു പരിചയമാണ് മുഅ്മിനീങ്ങളെ. വല്ലാത്തൊരു ദിക്റാണ് ചൊല്ലണേ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനീ വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. പത്താമത്തെ ദിക്ർ നോക്കണേ. അല്ലാഹുമ്മ ആലിമൽ ഗൈബി വശ്ശഹാദതി ഫാത്തിറസ് സമാവാതി വൽ അർളി റബ്ബി കുല്ലി ഷൈഇൻ വമലീകഹു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അഊദു ബിക മിൻ ഷറ്റി നഫ്സി വമിൻ ഷറ്റി ശൈത്വാനി വശിർക്കി. മുഅ്മിനീങ്ങളെ പതിനൊന്നാമത്തെ ദിക്ർ നോക്കണേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫി ദുനിയാ വൽ ആഖിറ. അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കുകയാണ് ദുനിയാവിലും ആഖിറത്തിലും. മാത്രമല്ല അല്ലാഹുവിനോട് വിട്ടുവീഴ്ചയെ ചോദിക്കുകയാണ് ദുനിയാവിലും ആഖിറത്തിലും. വിട്ടുവീഴ്ച ചെയ്യാൻ അല്ലാഹുവിനോട് ആവശ്യപ്പെടുകയാണ് നമ്മളെ സമ്പത്തിലും, അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മളെ കുടുംബങ്ങളിലും ഒക്കെ. അതുപോലെ അല്ലാഹുവെ ഞങ്ങളെ രഹസ്യങ്ങളെ ന്യൂനതകളൊക്കെ മറച്ചു വെക്കാൻ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ പ്രിയ മുഅ്മിനീങ്ങളെ, മേൽഭാഗത്ത് നിന്ന്, താഴ്ഭാഗത്ത് നിന്ന്, വലഭാഗത്ത് നിന്ന്, ഇടഭാഗത്ത് നിന്ന്, അതുപോലെ തന്നെ ഏത് ഭാഗത്തിൽ നിന്നൊക്കെ നമുക്ക് ശർറുകൾ പ്രയാസങ്ങൾ വരുന്നുണ്ടോ അതൊക്കെ കാവലിനെ ചോദിക്കുന്ന വളരെ അർത്ഥവത്തായ ദിക്റാണ് കേട്ടോ. പതിനൊന്നാമത്തെ ദിക്ര ചൊല്ലണേ. اللهم اني اسالك العافيه في الدنيا والاخره. اللهم اني اسالك العفو والعافيه في ديني ودنياي واهلي ومالي. اللهم استر عوراتي وامن روعاتي. اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن أغتال من تحتي. മുഅ്മിനീങ്ങളെ, ഇനി ഇൻഷാഅല്ലാ പന്ത്രണ്ടാമത്തെ ദിക്റാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അല്ലാഹുവിന്റെ പരിശുദ്ധതയെ വാഴ്ത്തുന്ന ദിക്റാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധതയെ വാഴ്ത്തുന്ന ദിക്ർ വളരെയധികം ശ്രേഷ്ഠതയുള്ള, അല്ലാഹുവിന് വലിയ ഇഷ്ടമുള്ളതുമാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നോക്കണേ ഇതിന്റെ അർത്ഥത്തിന്റെ വ്യാപ്തി. സുബ്ഹാനല്ലാഹി, അല്ലാഹു ഞാൻ പരിശുദ്ധനാക്കുന്നു. വബിഹംദി, അല്ലാഹുവിനെ സ്തുതിക്കുന്നതോടുകൂടെ എത്ര കണ്ട് സ്തുതിയാണ് അല്ലാഹുവിന് നമ്മൾ അർപ്പിക്കുന്നത്. അത് ദഖൽഖി, അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ എണ്ണം അനുസരിച്ച് നിന്നെ സ്തുതിക്കുന്നതോടുകൂടെ നിന്നെ ഞാൻ പരിശുദ്ധനാക്കുന്നു. അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ എണ്ണം, ലോകത്തെ എത്ര സൃഷ്ടികൾ അല്ലാഹു സൃഷ്ടിച്ചു റബ്ബിന് മാത്രമല്ലേ അറിയുള്ളൂ, അത്ര കണ്ട് അല്ലാഹുവിനെ ഞാൻ പരിശുദ്ധനാക്കുന്നു, അത്ര കണ്ട് റബ്ബെ നിന്നെ ഞാൻ സ്തുതിക്കുന്നു. നിന്റെ ശരീരത്തിന് വേണ്ട തൃപ്തി കണ്ട് നിനക്ക് എത്ര സ്തുതിച്ചാലാണ്, എത്ര ഹംദ് പറഞ്ഞാലാണ്, എത്ര പരിശുദ്ധി പറഞ്ഞാലാണ് നിനക്ക് തൃപ്തിയാകുക, അത്ര കണ്ട് സ്തുതി എന്തു ചെയ്യുന്നു.
നിന്നെ പരിശുദ്ധനാക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അതുപോലെ അർശിന്റെ തൂക്കം അനുസരിച്ച് അർശിന്റെ അളവോളം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ പരിശുദ്ധമായ കലിമത്തുകളുടെ എണ്ണം കണ്ടുകൊണ്ടും നിന്നെ സ്തുതിക്കുന്നു. നിന്നെ പരിശുദ്ധനാക്കുകയും ചെയ്യുന്നു. വളരെ ശ്രേഷ്ഠമായ ദിക്റാണ് ചൊല്ലണേ മൂന്ന് വട്ടം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിള നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിള നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിള നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി. അല്ലാഹു സ്വീകരിക്കണേ, അല്ലാ കബൂലാക്കണേ, അല്ലാ നിന്റെ മഹന്ന ബദലു കൊണ്ട് ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്തിന് എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കി റാഹത്തിനും സന്തോഷത്തിനും ആക്കണേ അല്ലാ. ഞങ്ങളെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകളും മശക്കത്തുകളൊക്കെ നീക്കിത്തരണേ അല്ലാ. സാമ്പത്തിക അഭിവൃദ്ധികളിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകണേ അല്ലാ. എന്ത് മുറാദ് വെച്ചുകൊണ്ട് പ്രിയമുള്ളവർ ഈ മജ്ലിസിൽ ഇരിക്കുന്നു, അല്ലാഹു ഈ ദിക്റുകളൊക്കെ ബർക്കത്ത് കൊണ്ട് മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാ. അമീൻ ബിറഹ്മ പതിനാലാമത്തെ ദിക്ര നോക്കണേ, വളരെയധികം ശ്രേഷ്ഠതയുള്ള ദിക്റാണ്. ഈ ദിക്റാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ പെരുന്നാളിന്റെ അന്നൊക്കെ ചൊല്ലുന്ന ദിക്ര. കൂട്ടത്തിന് ഒരല്പം കൂടി കൂട്ടിക്കൊണ്ടുള്ളത് നമ്മൾ 400 വട്ടം 300 വട്ടം ഒക്കെ ചൊല്ലുന്ന ദിക്ര. വളരെയധികം ശ്രേഷ്ഠതയുള്ള ദിക്റാണ്. അള്ളാഹു സ്വർഗലോകത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് കൊട്ടാരങ്ങളൊക്കെ സംവിധാനിച്ചു തരുന്ന ദിക്റാണ് ചൊല്ലണേ. പതിനാലാമത്തെ ദിക്ര ചൊല്ലണേ. ുംങ്ങളെ എന്നും സുബഹി നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിക്കഴിഞ്ഞാൽ 10 വട്ടം നമ്മൾ ചെല്ലാറുള്ള ദിക്ര്. അതുപോലെ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിക്കഴിഞ്ഞാൽ 10 വട്ടം ഈ ദിക്ര് ചെല്ലണം. വളരെയധികം ശ്രേഷ്ഠതയുള്ള ദിക്റാണ്. അല്ലാഹു ഈ ദിക്റിന്റെ മഹത്വം കൊണ്ട് അല്ലാഹു നമ്മളൊക്കെ വിജയിപ്പിക്കട്ടെ. അല്ലാഹു ഈ വിജയികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ. അല്ലാ മുഅ്മിനീങ്ങളെ ചൊല്ലണേ. لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له الملك وله الحمد يحيي ويميت وهو على كل شيء قدير
പടച്ചവനെ ലോകരക്ഷിതാവായ അർഹമുറാഹിമായ അല്ലാ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഈ മഹത്തമായ ദിക്ര ചെല്ലുന്നവർക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണോ നീ നൽകുന്നത് അത്തരക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ, സ്വാലിഹികളായ മക്കളെ നൽകണേ അല്ലാ. വിവാഹം നടക്കാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ, റാഹത്തായണകളെ എത്തിച്ച് നൽകണേ അല്ലാ. ഗർഭിണികളായ സഹോദരിമാരുണ്ട് അല്ലാ, സുഖപ്രസവം നൽകണേ അല്ലാ. കുടുംബജീവിതത്തിൽ പ്രയാസങ്ങൾ വിഷമങ്ങൾ ഉള്ളവരുണ്ട് അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ, ഭീമമായ കടത്തിൽ പെട്ടുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, നീ സലാമത്ത് നൽകണേ അല്ലാ. ഞങ്ങളൊക്കെ മഹീഷത്തിന്റെ മാർഗത്തിൽ ജോലികളിൽ, ബിസിനസ്സുകളിൽ, കച്ചവടങ്ങൾ, കൃഷിയിടങ്ങളിൽ, കുടിൽ വ്യവസായങ്ങൾ, കൂലിവേലകളിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹ് ആൺതുണയില്ലാത്ത വീടുകളുണ്ട് അല്ലാ. പ്രിയപ്പെട്ട ഉമ്മമാര് സഹോദരിമാരൊക്കെ കൂലിവേലക്ക് പോയിക്കൊണ്ടാണ് റഹ്മാനായ റബ്ബേ അല്ലാഹുവേ അവരൊക്കെ കുടുംബം നോക്കുന്നത്. ഇസ്സത്ത് നൽകണേ അല്ലാ, ജോലി ചെയ്യാനുള്ള ആയിരാരോഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. വിസ സംബന്ധമായി, ലൈസൻസ് സംബന്ധമായി, കാമ സംബന്ധമായി ഒക്കെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. ഖൈറിന്റെ വഴികൾ കൊടുക്കണേ അല്ലാ, മഈശത്തിന്റെ മാർഗം നിറാഹത്തിലാക്കണേ അല്ലാ. പഠിച്ചവനെ ഞങ്ങളൊക്കെ കൂലാക്കണേ അല്ലാ. ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് ഉപ്പമാരുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മശക്കത്തുകളൊക്കെ നീ കിറാഹത്തിലാക്കണേ അല്ലാ. ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി പതിനഞ്ചാമത്തെ ദിക്ര നോക്കണേ. നമുക്ക് പരിചയമുള്ള ദിക്റാണ് പെരുന്നാളിന്റെ, ചെറുപെരുന്നാളിന്റെയും വലുപെരുന്നാളിന്റെയും അന്ന് ആരെങ്കിലും 300 വട്ടം ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് മരണപ്പെട്ടു പോയവരുടെ കബറിടത്തിലേക്ക് ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കബറിലേക്ക് അല്ലാഹു 1000 പ്രകാശം കബറിലേക്ക് അയക്കുമെന്നാണ്. മാത്രമല്ല ഓതിയാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ കബറിലേക്കും 1000 പ്രകാശം അല്ലാഹു അയക്കുമെന്നാണ്. മാത്രമല്ല നാവിന്റെ മേൽ നമുക്ക് ചൊല്ലാൻ വളരെ എളുപ്പമുള്ളതും മീസാൻ എന്ന തുലാസിൽ അങ്ങേറ്റം ഭാരം തൂങ്ങുന്നതുമായ ദിക്റാണ്. 100 വട്ടമാണ് പ്രിയമുള്ളവരെ ചൊല്ലേണ്ടത്, പെട്ടെന്ന് ചൊല്ലണേ. ചെറിയ ദിക്റാണ്, പക്ഷെ വലിയ മഹത്തമാണ്. അല്ലാഹു നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ, ഈ പ്രവാദം ഞങ്ങളെ നീ അനുഗ്രഹത്തിലാക്കണേ അല്ലാ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, 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 സുബ്ഹാന അല്ലാഹു വബിഹംദിഹി, സുബ്ഹാനല്ലാഹി 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 വബിഹംദിഹി, സുബ്ഹാനല്ലാഹി
الله وبحمده سبحان 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 الله وبحمده اللهم نستودعكم اللهم إننا بريشته وارتوه إنتين دايا ولري سرشتم ولا مهتم وري ذكران مؤمنين على اللهم ذكرنا مهتم عند نعالني ركش بدرتنا الله بريأسنا من وشم عندنا كركش بدرت راحة تلاكنا الله نعالني كبولا كنا الله سبحان الله وبحمده 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 الله غني سيغريكنا الله قبولاكنا الله ഈ ലോകവിജയങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണയല്ല ഞങ്ങളുടെ മുറാദുകളൊക്കെ ഹസിലാക്കി നൽകണയല്ല അസുഖങ്ങൾക്കൊക്കെ നീ ശിഫ നൽകണയല്ല അല്ലാഹുവേ റഹ്മാനായ റബ്ബേ നിന്റെ മഹത് ബദല് കൊണ്ട് അല്ലാഹ് എല്ലാവിധ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ രക്ഷപ്പെടുത്തി റാഹത്തിലാക്കണയല്ല പ്രിയമുള്ള മുഅ്മിനീങ്ങളെ മുന്നിലിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇസ്വി എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിക്കണേ ആ വെള്ളം ദിവസവും മൂന്ന് നേരമെങ്കിലും കുടിക്കണേ വെറും വയറ്റിൽ കുടിക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ലാഹു പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ശരീരത്തിന് രോഗമുണ്ടോ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ ആഗ്രഹമുണ്ടോ ശരീരത്തിന് ആഫിയത്ത് വേണോ കേൾവിക്ക് പ്രശ്നമുണ്ടോ കാഴ്ചക്ക് പ്രശ്നമുണ്ടോ ഈ ദിക്ര ചൊല്ലണേ വളരെ ശ്രേഷ്ഠമായ ദിക്രാണ് അതുപോലെ തന്നെ സത്യനിഷേധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അതുപോലെ നിഫാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ദിക്ര ചൊല്ലണേ ഖബറിൽ നിന്ന് രക്ഷപ്പെടാൻ ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി പതിനാറാമത്തെ ദിക്രാണ് ചൊല്ലേണ്ടത് അല്ലാഹുമ്മ അല്ലാഹുവേ ആഫിനീ ഫീ ബദനി എന്റെ ശരീരത്തിന് നീ സുഖം നൽകണേ സൗഖ്യം നൽകണേ നൽകണയല്ല അതുപോലെ തന്നെ എന്റെ കേൾവിക്ക് അതുപോലെ തന്നെ എന്റെ കാഴ്ചക്കൊക്കെ നീ ആഫിയത്ത് നൽകണയല്ല ആരോഗ്യം നൽകണയല്ല കണ്ണിന് കാഴ്ചക്കുറവുള്ളവരുണ്ടല്ലോ ചെവി വേദനയുള്ളവർ ചെവിക്ക് പ്രശ്നമുള്ളവരുണ്ടല്ലോ ശരീരത്തിന് പ്രശ്നമുള്ളവരുണ്ടല്ലോ മനസ്സറിഞ്ഞ് ചൊല്ലിക്കോ മൂന്ന് വട്ടം അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ പതിനാറാമത് ദിക്ര ചൊല്ലിക്കോ അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ اللهم عافني في بصري لا إله إلا أنت اللهم إني أعوذ بك من الكفر والفقر اللهم إني أعوذ بك من عذاب القبر لا إله إلا أنت മൂന്ന് വട്ടം ചൊല്ലണേ ഈ ദിക്ര അല്ലാഹുമ്മ ചൊല്ലിക്കോളി അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത ഒരു വട്ടം കൂടി ചൊല്ലണേ അല്ലാഹുമ്മ ആഫിനി في بدني اللهم عافني في سمعي اللهم عافني في بصري اللهم لا إله إلا أنت اللهم إني أعوذ بك من الكفر والفقر اللهم إني أعوذ بك من عذاب القبر لا إله إلا أنت അല്ലാഹു എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ഞങ്ങളെ നീക്കാക്കണയല്ല ഞങ്ങളെ രോഗങ്ങൾക്ക് ശിഫ നൽകണയല്ല അല്ലാഹു ഞങ്ങളെ കണ്ണിൻ്റെ പ്രയാസങ്ങൾ ചെവിയുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരണയല്ല ഈമാനുള്ള ഹൃദയം നൽകണയല്ല മുനാഫിക്കിൻ്റെ ലക്ഷണങ്ങളിൽ നിന്ന് മുനാഫിക്ക് തരങ്ങളിൽ നിഫാക്കിൻ്റെ പ്രവർത്തനത്തിൽ നിന്നൊക്കെ ഞങ്ങളെ നീക്കാക്കണയല്ല ഖബറിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ അമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇനി പതിനേഴാമത്തെ ദിക്ര അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്ന ദിക്റാണ് രാവിലെ ഈ ദിക്ർ ഒരാൾ നൂറ് വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര പാപങ്ങളവൻ ചെയ്തിട്ട്
പെട്ടിട്ടുണ്ടെങ്കിലും അല്ലാഹു പൊറുത്തു കൊടുക്കുമെന്ന മുഅ്മിനീങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 70 കുറയാതെ ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടുണ്ട് എന്നാണ്. അപ്പൊ നമ്മളൊക്കെ ഒരു ദിവസം എത്ര ഇസ്തിഗ്ഫാർ ചൊല്ലണം? ആയിരക്കണക്കിന് ഇസ്തിഗ്ഫാറുകൾ ചൊല്ലണ്ടേ? വെറും 100 ഇസ്തിഗ്ഫാറാണ് നമ്മളിവിടെ ചൊല്ലുന്നത്. അസ്തഗ്ഫിറുല്ലാഹ, നിന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു. വഅതൂബു ഇലൈഹി, നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു അല്ലാഹ് എന്നാണ് ദിക്റിന്റെ അർത്ഥം. മുഅ്മിനീങ്ങളെ പെട്ടെന്ന് ഇൻഷാ ഒരു 100 ദിക്ർ നമുക്കാണ് ചൊല്ലാം. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, 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 അസ്തഗ്ഫിറുല്ലാഹ അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, 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 അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. അല്ലാഹു നീ സ്വീകരിക്കണേ, അല്ലാഹ് കബൂലാക്കണേ, അല്ലാഹ് ഞങ്ങളെ ദോഷങ്ങളൊക്കെ വിട്ടുപുറത്തു മാപ്പാക്കി തരണേ. അല്ലാഹ് ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടുവരുക നീ മൗഫുറത്ത് നൽകണേ. അല്ലാഹ് അവിടെ ഖബറൊക്കെ നീ ജന്നത്താക്കി നൽകണേ. അല്ലാഹ് ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നതിന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹ് എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും സഹോദരൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതുപോലെ കൂടിയിരിക്കുന്നവരിൽ നിന്ന് ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട്. അവർക്കൊക്കെ നീ മൗഫുറത്ത് നൽകണേ. അല്ലാഹ് അവിടൊക്കെ കബറിടത്തിലേക്ക് ഞങ്ങൾ ചൊല്ലുന്നത് ഓതുന്നതിൻ്റെ ഒക്കെ മിസ്ലി സവാബിനെ എത്തിച്ചു കൊടുത്ത് അവിടൊക്കെ കബർ നീ ജന്നത്താക്കി നൽകണേ. അല്ലാഹ് അല്ലാഹുവേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹ് ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ. അല്ലാഹ് ഭാര്യ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നു, ഭർത്താവ് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നു, ആൺമക്കൾ പെൺമക്കൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നു, വല്യപ്പമാര് വല്യമ്മമാര് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നു, ഉപ്പയും ഉമ്മയും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നു, പലവരും ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ഈ പുണ്യമായ മജ്ലിസിന്റെ വർക്കത്തുകൊണ്ട്
ഇവിടെ ചൊല്ലുന്ന ദിക്കറുകളെ വറക്കത്തുകൊണ്ട് ഈ ദിക്കറുകൾ ചൊല്ലിയത് ഊതിയ വെള്ളം മന്ത്രിച്ച വെള്ളം കുടിക്കുന്നതിന്റെ വറക്കത്തുകൊണ്ട് നീ സലാമത്ത് നൽകി ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ നമ്മൾ അദ്ക്കാർ മസാഹ് തീരാറായി കേട്ടോ. 18-ാമത്തെ ദിക്കർ നോക്കിക്കോ. ഹസ്ബി അല്ലാ ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. അർശിന്റെ ഉടമയനായ റബ്ബാണവൻ. അല്ലാഹുവിനെ ഞാൻ തവക്കുൽ ചെയ്യുന്നു. അവനല്ലാതെ വേറെ ആരുമില്ല. എനിക്ക് അവൻ മതി. ഹസ്ബി അല്ലാ എനിക്ക് എന്റെ റബ്ബ് മതി, എനിക്ക് എന്റെ റബ്ബ് മതി എന്ന് ഒരു വിശ്വാസി മനസ്സിൽ ഉറപ്പിച്ചങ്ങട് ചെല്ലിയാൽ അവന് അല്ലാഹു മതി. എല്ലാ മേഖലകളിലും അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. ഹസ്ബി അല്ലാ എനിക്ക് അല്ലാഹു മതി. ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ വേറൊരു ഇര ആരാധ്യനില്ല, ഇലാഹില്ല കേട്ടോ. അലൈഹി തവക്കൽതു അവനിലേക്ക് ഞാൻ തവക്കുൽ ചെയ്യുന്നു കാര്യങ്ങളൊക്കെ. വഹുവ അവൻ റബ്ബുൽ അർശ് അർശിന്റെ റബ്ബാണ്. അല്ലാഹുവേ മഹത്തമുടയ അർശിന്റെ റബ്ബാണവൻ. മുഅ്മിനീങ്ങളെ ഏഴു വട്ടമാണ് ചൊല്ലേണ്ടത്. ചൊല്ലിക്കോളി ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. അല്ലാഹുവ സ്വീകരിക്കണേ അല്ലാ, അല്ലാഹുവിനെ കബൂലാക്കണേ അല്ലാ. 19-ാമത്തെ ദിക്ർ നോക്കണേ. അല്ലാഹുവെ വളരെ ശ്രേഷ്ഠമായ ദിക്റാണ്. ലാ ഹൗലയാണ്, അതുപോലെ ഹംദാണ്, സുബ്ഹാനല്ലാഹാണ്, തഹ്മീദാണ്, തസ്ബീഹാണ്, മീസാൻ എന്ന തുലാസിലങ്ങ് ഏറ്റവും ഘനം തൂങ്ങുന്ന ദിക്റാണ്. ചൊല്ലിക്കോളീം 19-ാമത്തെ ദിക്ർ ചൊല്ലിക്കോളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു والله اكبر ولا حول ولا قوه الا بالله. 20-ാമത്തെ ദിക്ർ നോക്കണേ. അത് നാല് തവണ ചൊല്ലേണ്ട ദിക്റാണ്. اللهم اني اصبحت اشهدك واشهد حملة عرشك وملائكتك وجميع خلقك انك انت الله لا اله الا انت وحدك لا شريك لك وان محمدا عبدك ورسولك. اللهم اني اصبحت അല്ലാഹുവേ നീ എന്നെ എന്ത് ചെയ്തു. നിശ്ചയമായി നീയാണ് എന്നെ പ്രവാദത്തിലാക്കിയിരിക്കുന്നത്. വളരെയധികം ശ്രേഷ്ഠമായൊരു ദിക്റാണ്. അല്ലാഹുവിന്റെ മഹത്വത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ്, വിളിച്ചോതുകയാണ്. അല്ലാഹുവേ നീ ഞങ്ങളെ ഒരു പ്രയാസം വിഷമവുമില്ലാതെ എന്നും ഉണർത്തി ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാനുള്ള ഭാഗ്യം നൽകണേയല്ല. ഒരു മൂന്ന് വട്ടം കൂടി ചൊല്ലണേ. അല്ലാഹുമ്മ ഇന്നി അസ്ബഹതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതിക വ ജമീഇ خلقك انك انت الله لا اله الا انت وحدك لا شريك لك وان محمدا عبدك ورسولك. اللهم التين ساക്ഷി നിർത്തിക്കൊണ്ട് പറയാണ് റബ്ബിനോട്, അല്ലാഹുവേ നീയാണ് ഞങ്ങളുടെ റബ്ബ്, നീയാണ് അല്ലാഹ് റബ്ബ്, നീയാരാ, നീയല്ലാതെ വേറെ ഒരു ഇലാഹില്ല അല്ലാഹ്, നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല അല്ലാഹ്, നിന്റെ അടിമയായ മുഹമ്മദ് നബി ഞങ്ങൾ പ്രവാചകനാണ്, ഞങ്ങളുടെ പ്രവാചകനായി ഞങ്ങൾ അംഗീകരിക്കുകയാണ്, ഞങ്ങൾ സാക്ഷിയാണ്. വളരെ അംഗീകാരത്തിനൊരു ദിക്റാണ് ചൊല്ലണേ. അല്ലാഹുമിന്നി അസ്ബഹതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതിക വ ജമീഇ ഖൽഖിക അന്നക അൻതല്ലാഹു ലാ ഇലാഹ ഇല്ല അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. ഒരു വട്ടം കൂടി. അല്ലാഹുമ്മ ഇന്നി അസ്ബഹതു اشهدك واشهد حملة عرشك وملائكتك وجميع خلقك انك انت الله لا اله الا انت وحدك لا شريك لك وان محمدا عبدك ورسولك. الله نسويغريكنه الله نقبولاكنه الله. 21-ാമത്തെ ذكر നോക്കണേ. اللهم ما اصبح به من نعمة او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد
വലക്കശുക്കോർ. അടുത്ത ദിക്ര നോക്കണം, ഇരുപത്തിരണ്ടാമത്തെ അസ്ബഹന വ അസ്ബഹൽ മുൽക്കു ലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم إني أسألك خير هذا اليوم فتحه ونصره ونوره وبركته وهداه، وأعوذ بك من شر ما فيه وشر ما بعده. إيرواتي مونا أمد ذكر نوكنة إن شاء الله نملا أذكار المساء تيرن غدو. إيرواتن جد ذكر ولانا أذكار الصباح يلون لد أذكار الصباح إذا تير غي أي مؤمنين غلة. إيرواتي مونا أمد ذكر أصبحنا وأصبح الملك لله عز وجل، والحمد لله والكبرياء والعظمة لله، والخلق والأمر والليل والنهار وما سكن فيهما لله عز وجل. اللهم اجعل أول هذا النهار صلاحا، وأوسطه نجاحا، وآخره فلاحا، يا أرحم الراحمين. إذن علامة ذكر نوكنا ഇൻഷാഅല്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇരുപത്തിനാലാമത്തെ ദിക്ര നോക്കണേ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അൻ നുശ്രിക ബിക ശൈഅൻ നഅലമു വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലം. ഇൻഷാഅല്ലാഹ്. ഇനി ഇരുപത്തിയഞ്ചാമത്തെ ദിക്ര നോക്കണേ. അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസനി وأعوذ بك من العجز والكسل، وأعوذ بك من الجبن والبخل، وأعوذ بك من غلبة الدين وكهر الرجال. ഇരുപത്തിയാറാമത്തെ ذكر. يا حي يا حي يا قيوم برحمتك أستغيث، أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين. പ്രിയ മുഅ്മിനീങ്ങളെ, ഇൻഷാഅല്ലാഹ്, ഇനി 27ാമത്തെ ദിക്ര നോക്കണേ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുആയാണ്. اللهم اللهم اكفنيني انيك مدياكي ترني الله بحلالك نند حلال كوند حلالا يا سمبت كوند حلالا يا وستقل كوند انودني يا مايد كوند انيك ني مدياكي ترني مي الله ان حرامك نند حرامين كودا نند حرامين توت نند حرامين كبوغا دني نشد ماكي دلي كبوغا د الله انيك نلقيا حلال كوند انني مدياكي ترني مي الله واغنني بفضلك نند اوداري كوند ني ان ഐശ്വര്യവാനാക്കണേ അല്ലാ. അമ്മൻ സിവാക്ക നീ അല്ലാത്ത ആളുകളെ തൊട്ട് നിന്നോട് ചോദിക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല അല്ലാ. നിന്നോട് ഞങ്ങൾ ചോദിക്കും, പക്ഷെ നിന്നെ കൂടാതെ വേറെ ഒരാളോടും ചോദിക്കേണ്ട ഒരവസ്ഥ വരുത്തല്ല അല്ലാ. അതാണ് പറഞ്ഞ നീ അല്ലാത്ത ആളുകളെ തൊട്ട് അല്ലാ നീ എന്നെ ഐശ്വര്യവാനാക്കണേ അല്ലാ. നിന്റെ ഔദാര്യം കൊണ്ട് അല്ലാഹു നിന്നോട് ചോദിക്കുന്നു, നീ നൽകണേ എന്നാണ്. മുഅ്മിനീങ്ങളൊരു മൂന്ന് വട്ടം ചൊല്ലണേ മനസ്സറിഞ്ഞ്. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക عن حرامك وأغنني بفضلك عمن سواك. اللهم اكفني بحلالك عن حرامك وأغنني بفضلك عمن سواك. ان شاء الله. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അടുത്തത് ദുആഉൽ കർബ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രയാസങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് സലാമത്താകാൻ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തൊരു ദുആയാണ് ദുആഉൽ കർബ്. മുഅ്മിനീങ്ങളെ, ഇൻഷാഅല്ലാഹ് നമുക്കതൊന്ന് ചെറുതായിട്ട് അർത്ഥം നോക്കി ഇൻഷാല്ലാ ചെല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കറിയാൻ മറ്റാരുമില്ല. അല്ലാഹുവേ നീ അല്ലാതെ വേറൊരു ഇലാഹുമില്ല. അല്ലാ അൽ അദീമുൽ ഹലീം, സഹനശക്തിയുള്ളവനും മഹാനുമായ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. ഹലീം എന്ന് പറഞ്ഞാൽ സഹനശക്തി. നമുക്ക് സഹനശക്തിയൊക്കെ കുറവാ. നമ്മൾ എത്ര തെറ്റ് ചെയ്തിട്ടും അല്ലാഹു നമ്മളെ ദുനിയാവിന്റെ മുകളിൽ നശിപ്പിക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നില്ലേ?
അല്ലാഹു അതൊക്കെ എന്ത് ചെയ്യാണ്, സഹനശക്തി ഉള്ളവനാണ്. നമ്മൾക്കൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ദേഷ്യം വരും. നമ്മളെ മക്കളൊക്കെയാണ് പറഞ്ഞ ഒരു കാര്യം ചെയ്യാതെ അനുസരിക്കാതെ വീണ്ടും വീണ്ടും ചെയ്യണമെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? لا إله إلا الله العظيم الحليم حليم എന്ന് പറഞ്ഞാൽ സഹനശക്തി ഉള്ളവൻ എന്നാണ് അർത്ഥം. സഹനശക്തി ഉള്ളവനും മഹാനുമായ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. لا إله إلا الله رب العرش العظيم മഹത്തായ അർശിന്റെ റബ്ബല്ലാതെ, മഹത്തായ അർശിന്റെ റബ്ബല്ലാതെ വേറൊരു ഇലാഹുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി, ആകാശത്തിന്റെ റബ്ബല്ലാതെ വേറൊരു ഇലാഹില്ല. വറബ്ബുൽ അർളി, ഭൂമിയുടെ റബ്ബല്ലാതെ വേറൊരു റബ്ബില്ല. വറബ്ബുൽ അർശിൽ കരീം, മഹത്തായ അർശിന്റെയും ഭൂമിയുടെയും ആകാശത്തിന്റെയും റബ്ബല്ലാതെ വേറൊരു ഇലാഹുമില്ല. അപ്പൊ ഇലാഹായിട്ട് ഈ സഹനശക്തി മഹാനുമായ അല്ലാഹു മാത്രമാണ്. ഇലാഹായിട്ട് അർശിന്റെ, മഹത്തായ അർശിന്റെ റബ്ബാണ്. ഇലാഹായിട്ട് ഈ ആകാശ ഭൂമികളെ ഒക്കെ പടച്ചവനാണ്. ഇലാഹായിട്ടുള്ള വേറൊരു ഇലാഹയില്ല, വേറൊരു ആരാധനക്ക് അർഹനായ മറ്റാരുമില്ല. അതുകൊണ്ട് അല്ലാഹ് നിന്നോട് ചോദിക്കുന്നു, ഞങ്ങളുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മാറ്റിത്തരണേ എന്നാണ് മുഅ്മിനീങ്ങൾ ഇതിന്റെ അർത്ഥം. അപ്പൊ ഇൻഷാല്ലാഹ് എല്ലാവരും മൂന്ന് വട്ടം ചൊല്ലിക്കോ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. അള്ളാഹുവിനെ സ്വീകരിക്കണമെന്ന, കബൂലാക്കണമെന്ന, ഞങ്ങളെ പ്രയാസങ്ങളെ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി തരണമെന്ന, ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടിൽ നീ സന്തോഷത്തിലാക്കി തരണമെന്ന, ഞങ്ങളെ മഈശത്തിന്റെ മാർഗത്തിലൊക്കെ നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഇനി പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി പറയുന്ന ഒരു ദിക്ര്, ഈ ദിക്ര്, ഈ പ്രാർത്ഥന, ഈ അടുത്ത 29-ാമത്തെ ദിക്രാണ് നമ്മൾ ഈ പറയുന്നത്. ഇത് ആരെങ്കിലും ദുആന്റെ മുമ്പ് ഈ ദിക്ര് ചൊല്ലിക്കഴിഞ്ഞാൽ, ഈ ദുആ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു അവന്റെ ദുആക്ക് ഉത്തരം നൽകുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ദുആക്ക് അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുമ്മ അന്ത ഖലഖതനീ, അല്ലാഹു നീയാണ് എന്നെ സൃഷ്ടിച്ചവൻ. വ അന്ത തഹ്ദീനീ, നീയാണ് എനിക്ക് സന്മാർഗം നൽകിയവൻ, നീയാണ് എന്നെ ഹിദായത്തിലാക്കുന്നവൻ ആക്കിയവൻ. വ അന്ത തുത്ഇമുനീ, നീയാണ് റബ്ബേ എനിക്ക് ഭക്ഷണം നൽകുന്നവൻ, എന്നെ ഭക്ഷിപ്പിക്കുന്നവൻ നീയാണ്. വ അന്ത തസ്ഖീനീ, നീയാണ് എന്നെ പാനീയങ്ങൾ വെള്ളങ്ങളൊക്കെ കുടിപ്പിക്കുന്നവൻ നീയാണ് അല്ലാ. വ അന്ത തുമീതുനീ, നീയാണ് റബ്ബേ എന്നെ നാളെ മരിപ്പിക്കുന്നവൻ. വ അന്ത തുഹീനീ, നീയാണ് എന്നെ ഇപ്പോൾ നിന്ന് ജീവിപ്പിച്ചിരുത്തുന്നവനൊക്കെ നീയാണ്. ആയതുകൊണ്ട് റബ്ബേ, ഞങ്ങളുടെ ഇന്നാലിന്ന, എന്റെ ഇന്നാലിന്ന മുറാദുകളൊക്കെ ഹാസിലാക്കി എന്റെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ നീക്കി തരണേയല്ലാ. ഇതെല്ലാം ചെയ്യുന്നവൻ നീയാണ്. അതുകൊണ്ട് നിന്നോടല്ലാതെ ചോദിക്കാനും പറയാനും ഞങ്ങൾക്ക് ആരുമില്ല എന്നാണ് മുഅ്മിനീങ്ങളെ ദുആഇന്റെ ആശയം. അപ്പൊ ചൊല്ലിക്കോളി, അല്ലാഹുമ്മ അന്ത ഖലഖതനീ വ അന്ത തഹ്ദീനീ وانت تطعمني وانت تسقيني وانت تميتني وانت تحييني. ഒരു വട്ടം കൂടി ചൊല്ലണേ. അല്ലാഹുമ്മ അന്ത ഖലഖതനി വഅന്ത തഹ്ദീനി വഅന്ത തുത്ഇമുനി വഅന്ത തസ്ഖീനി വഅന്ത തുമീതുനി വഅന്ത തുഹീനി. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, റഹ്മായ പ്രതിഫലം നൽകണേ അല്ലാ, ഞങ്ങളുടെ ചൊല്ലിയത് ഓതിയതൊക്കെ സ്വീകരിക്കണേ അല്ലാ. ഇതൊക്കെ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി നീ കബൂലാക്കണേ അല്ലാ. അദ്കാറു സബാഹ് പ്രവാദത്തിന്റെ ദിക്റുകളൊക്കെ ഞങ്ങളെ ചൊല്ലിയിരിക്കുന്നു അല്ല, എന്തെങ്കിലും ഭാഗപ്പെടൽ വന്നു വല്ലതും വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാ. അമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇൻഷാ അല്ലാഹ്, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് അസ്മാഉൽ ഹുസ്ന ചൊല്ലാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങൾ, ആ അസ്മാഉൽ ഹുസ്ന
ചെല്ലുന്നവന്റെ ഹൃദയം, അവന്റെ ഈമാൻ, അവന്റെ വീട്, അവന്റെ ജോലി, അവന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്നല്ലേ? അള്ളാഹുവേ നീ ബർക്കത്ത് നൽകണേ. അല്ലാ, ഞങ്ങളെ ദുനിയാവും ആഖിറവും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ. അല്ലാ, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ നീ ഈ അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട് സലാമത്ത് നൽകണേ. അല്ലാ, എല്ലാവരും ഒപ്പം ചെല്ലണേ മുഅ്മിനീങ്ങളെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم إنا نسألك ونتوسل إليك ونتضرع إليك بأسمائك الحسنى يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابض يا باسط يا خافض يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا وكيل يا قوي يا متين يا ولي يا حميد يا محسي يا مبدع يا معيد يا محيي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا أول يا آخر يا ظاهر يا باطن يا والي يا متعالي يا بر يا تواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والإكرام يا مقسط يا جامع يا غني يا مغني يا مانع يا ضار يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور ان شاء الله എല്ലാവരും ആമീൻ പറയണേ. അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ട് ശേഷം നമ്മൾ ദുആ ചെയ്യുന്ന ഒരു പ്രത്യേക മഹാന്മാരുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു ദുആയാണ്. എല്ലാവരും ആമീൻ പറയുക. അന്ത ഹഫ്ളന ബിഹിഫ്ളിക വതഹ്മിയന ബിഹിമായതിക വതക്ഫിയന ബികിഫായതിക وتحرسنا بحولك وقوتك وتأيدنا بتعيدك وتنصرنا بنصرك وتهدينا بهدايتك وترعانا برعايتك وتنظر إلي بعين عنايتك وأن تجعلنا من عبادك الصالحين الذين لا خوف عليهم ولا هم يحزنون سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا പഠിച്ചവനെ അല്ലാഹുവേ നീ സ്വീകരിക്കണേ. അല്ലാ, ഖബൂലാക്കണേ. അല്ലാ, പരിശുദ്ധമായ നിന്റെ അസ്മാഉൽ ഹുസ്ന ചൊല്ലി ഞങ്ങൾ ദുആ ചെയ്യുന്നു. അല്ലാ, ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണേ. അല്ലാ, ഈമാൻ സലാമത്തിലാക്കി തരണേ. അല്ലാ, ഞങ്ങളെ പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കി തരണേ. അല്ലാ, ഞങ്ങളെ മുറാദുകളൊക്കെ ഹസിലാക്കി നൽകണേ. അല്ലാ, ഞങ്ങളെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കണേ. അല്ലാ,
അല്ലാഹുവേ മജ്ലിസിൽ ദുആ വസിയത്ത് ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ഉപ്പമാരുടെ ഉമ്മമാരുടെ സഹോദരി സഹോദരന്മാരുടെ ഞങ്ങളെല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കി നൽകണേ അല്ലാ. ഞങ്ങളെ മനസ്സിലെ വിഷമങ്ങളൊക്കെ നീക്ക് റാഹത്തിലാക്കി നൽകണേ അല്ലാ. ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നീക്ക് സന്തോഷത്തിലാക്കി നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. വിവാഹം നടക്കാത്തവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. കുടുംബജീവിതത്തിൽ പ്രയാസമുള്ളവർക്ക് സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മഈശത്തിന്റെ മാർഗത്തിൽ ജോലികളിൽ ബിസിനസ്സുകളിൽ കച്ചവടങ്ങൾ കൂലിവേലകളിലൊക്കെ നീ ബർക്കത്ത് നൽകണേ അല്ലാ. വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്നവരുടെ ജോലികളിലെ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീ കിറാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടം വീട്ടാനുള്ള മാർഗങ്ങൾ തുറന്നു നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം നൽകണേ അല്ലാ. വീട് പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തിയാക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി നൽകണേ അല്ലാ. ഞങ്ങളൊക്കെ ആക്കിപത് നന്നാക്കി മീമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ. അമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇൻഷാല്ലാഹ് മുഅ്മിനീങ്ങളെ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. നസീഹത്ത് കരുനാഗപ്പള്ളി, ഭർത്താവിൻ്റെ അസുഖം മാറാൻ വേണ്ടി പ്രത്യേകം ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മരിച്ചുപോയ സഹോദരന് വേണ്ടി ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഖബറൊക്കെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. മരിച്ചുപോയവരുടെയൊക്കെ ഖബർ ജന്നത്താക്കി കൊടുക്കണേ അല്ലാ. റബ്ബെ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, ഉമ്മുണ്ട്, വാപ്പുണ്ട്, സന്താനങ്ങളുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, എല്ലാവർക്കും രോഗശമനം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. അതുപോലെ മരിച്ചുപോയ മാതാപിതാക്കൾക്കും ഭർത്താവിനും കുടുംബാദികൾക്കൊക്കെ വേണ്ടി ദുആവസിയത്ത് ചെയ്ത് മജ്ലിസിലേക്ക് അതിയച്ചവരുണ്ട്. ഐശമ്മ നെല്ലിക്കുത്ത്, ഖദീജ കോഴിക്കോട്. അള്ളാഹു റഹ്മാനായ റബ്ബ് അവരയച്ച സദഖകളൊക്കെ സ്വീകരിക്കണേ അല്ലാ. ഹദിയകൾ കബൂലാക്കണേ അല്ലാ. അവരുടെ സമ്പത്തിലൊക്കെ ബർക്കത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ ഖൈറിൻ്റെ കവാടങ്ങൾ തുറന്നു നൽകണേ അല്ലാ. അല്ലാ റഹ്മാനായ റബ്ബെ, സാമ്പത്തിക ഉറവിട മേഖലയിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ ഉമ്മാനെ വാപ്പാനെയും ഞങ്ങളെ ഭർത്താവിനെയും സന്താനങ്ങളെയും സഹോദരന്മാരെ ഓർത്ത് അവരുടെ പേരിൽ ഹത്തമോതുന്നതും അവരുടെ പേരിൽ ഹരിയായിക്കുന്നതിൻ്റെയൊക്കെ പ്രതിഫലം കണ്ടുകൊണ്ട് ആ കബറിൽ കിടന്നുകൊണ്ട് അവർക്കൊക്കെ സന്തോഷിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. നാളെ ഞങ്ങൾക്കും അതുപോലെ തന്നെ തൗഫീഖ് നൽകണേ അല്ലാ. ഒരുപാട് ആളുകൾ ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. ഉസ്താദെ, എന്നെയും കുടുംബത്തെയും ദുആയിൽ ഉൾപ്പെടുത്തണേ, ഉമ്മാനെ ഉൾപ്പെടുത്തണേ, ഉപ്പാനെ ഉൾപ്പെടുത്തണേ, ഭർത്താവിനെ സന്താനങ്ങൾ ഉൾപ്പെടുത്തണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ദുആയിൽ ഉൾപ്പെടുത്താത്തൊരു ദുആ നമുക്കില്ല. നിങ്ങളുടെയൊക്കെ ആമീൻ കൊണ്ടാണ് നമ്മൾക്കൊക്കെ അത് സമാധാന പ്രതീക്ഷയുള്ളത്. നിങ്ങൾ എൻ്റെ ഉമ്മാക്കൻ്റെ വാപ്പാക്കൻ്റെ സഹോദരനും എനിക്ക് കുടുംബത്തിനൊക്കെ വേണ്ടി ദ്വാരക്കണം. അള്ളാഹു നമ്മിൽ നിന്നും നിങ്ങളിൽ നിന്നും മരിച്ചവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ അള്ളാഹുവർക്കൊക്കെ സമാധാനം നൽകട്ടെ. നമ്മളെ മജ്ലിസിൽ ഒരുപാട് മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ മുഅ്മിനീങ്ങളെല്ലാവരും പരസ്പരം ദ്വാരക്കണം. അള്ളാഹു മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, അള്ളാഹു വീട് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന കടങ്ങളൊക്കെ വീട് കിട്ടാൻ വേണ്ടി ദ്വാരസ്യം ചെയ്തവരുണ്ട്. വീട് പണി തുടങ്ങി വെച്ച് 3-4 കൊല്ലായി മുന്നോട്ട് പോവാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, അള്ളാഹുവെ വഴികൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ. മക്കളില്ലാതെ വിഷമിക്കുന്ന റാഹത്തുള്ള മക്കളെ കൊടുക്കണേ റഹ്മാനെ. കുടുംബജീവിതം പ്രയാസത്തിനാണ് സലാമത്തിനേക്ക് കൊടുക്കണേ അല്ല. വിവാഹം നടക്കാതെ വിഷമിക്കുന്നവരുണ്ട്, ഹൈറായ ഇണകളെ എത്തിച്ചു കൊടുക്കണേ അല്ല. ഗർഭിണികളായ സഹോദരിമാരുണ്ട്, സൂപ്പർ സഹോദരിക്കണേ അല്ല. അള്ളാഹു ഇങ്ങനെ ഒരുപാട് ആളുകൾ ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബെ, ഒന്നാമത്തെ ദിവസം മുതൽ ഒരു ദിനം ഒരു പേജ് എന്നതാണ് നമ്മളുടെ പിന്നെ പരിശുദ്ധമായ ഈ മജ്ലിസിന്റെ ഉത്തരവാക്യം അല്ലേ. ഒരു ദിനം ഒരു പേജ് ഖുർആൻ ഓതി ഓതി നമ്മളിവിടെ എത്തി. അൽഹംദുലില്ലാഹ്, അന്ന് മുതൽ ഇന്ന് വരെ നമ്മളെ സഹായിച്ചവർ, സ്നേഹിച്ചവർ, ഉപദേശ നിർദ്ദേശങ്ങൾ തന്ന ഒരുപാട് വല്യപ്പമാർ വല്യമ്മമാരൊക്കെ മജ്ലിസിലുണ്ട്. ചിലർ നമ്മളെ വന്ന് കണ്ടവരുണ്ട്, ചിലർ ഫോണിലൂടെ സംസാരിച്ചവരുണ്ട്, ചിലവർ ഹദി അയച്ചു തന്നവരുണ്ട്. അതുപോലെ തന്നെ ഇതൊന്നും ചെയ്യാനറിയാതെ ഒരുപാട് ആളുകൾ മനസ്സുകൊണ്ട് ദ്വാരക്കുന്നവരുണ്ട്. അതിൻ്റെയൊക്കെ അപ്പുറം നമുക്ക് എന്താ വേണ്ടത്? ഏറ്റവും വലുത് ദ്വായല്ലേ, ദ്വായാണ് ഏറ്റവും വലുത്. അള്ളാഹു അതൊക്കെ നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഖുർആനുമായി ബന്ധപ്പെടാനും ഖുർആന്റെ അഹലുകാരായി ജീവിച്ച് മരിക്കാനും ഖബറിലും പോയാലും ഖുർആൻ ഓതാനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ മുമ്പ് സൂചിപ്പിക്കണ്ടായി, ഒരു തബാറക സൂറത്ത് വളരെ സുന്ദരമായ ശൈലിയിൽ ഓതുന്നത് ഇങ്ങനെ കേൾക്കുക. അപ്പൊ ആൾക്കാരൊക്കെ ഇത് എവിടുന്നാന്ന് ഇങ്ങനെ തെരഞ്ഞു തെരഞ്ഞ് ആരും കണ്ടില്ല, മനുഷ്യന്മാരൊന്നും കാണാനില്ല. അങ്ങനെയുള്ള ഒരു മരത്തിന്റെ ചോട്ടിൽ നിന്നാണ് സൗണ്ട് കേൾക്കുന്നത്. അവിടെ പോയി ചെന്നപ്പോ മണ്ണിന്റെ അടിയിൽ നിന്ന് നോക്കിയപ്പോ അതിന്റെ അടിയിൽ ഒരു ഖബറാ. അവരങ്ങേയറ്റം അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോ ആ ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് സൂറത്തുൽ മുൽക്ക് അങ്ങേയറ്റം സ്നേഹിക്കുകയും ദിവസം പാരായണം ചെയ്തിരുന്ന ഒരു
മനുഷ്യനായിരുന്നു. അദ്ദേഹം ഖബറിൽ കിടന്നിട്ട് ഖുർആൻ ഓതാണേ. അപ്പൊ അത് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു കേൾപ്പിച്ചു കൊടുത്തു നമുക്ക് നാളേക്ക് ഒരു പാഠത്തിന് വേണ്ടി. അപ്പൊ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഖതമ തീര എന്ന് പറഞ്ഞപ്പോ ഒരുപാട് ആളുകൾക്ക് വിഷമമുണ്ട്, സങ്കടമുണ്ട്, ചിലർ കരച്ചിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അതൊക്കെ ഉണ്ടാവും, അതൊക്കെ മുഅ്മിനീങ്ങളെ ലക്ഷണമാണ്. നമ്മൾ ഇവരെ സദസ്സിലിരിക്കുമ്പോൾ ആ സദസ്സുകൾ കഴിയുമ്പോൾ സദസ്സ് ആസ്വദിക്കുന്നവർക്ക് അത് വിഷമമാണ്. അല്ലാത്തവർക്ക് എങ്ങനെയിരുന്നു കഴിഞ്ഞാൽ മതി പോയി ചെന്ന് കിടന്ന് ഉറങ്ങാൻ അങ്ങനെ ചിന്തിക്കുന്നവരാണ്. നമുക്ക് സദസ്സ് ആസ്വദിക്കാൻ കഴിയണം, ഖുർആൻ ആസ്വദിക്കാൻ കഴിയണം. അങ്ങനെ ഖുർആൻ കഴിയുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവണം. ആ സങ്കടം ഉണ്ടെങ്കിലാണ് നമ്മൾ യഥാർത്ഥ ഖുർആൻ സ്നേഹിക്കുന്നവരാവണുള്ളൂ. അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാല്ലാ പലരും ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്, മക്കളുടെ വിവാഹ റാത്തായി നടക്കാൻ വേണ്ടിയിട്ട് ദുആവസിയത്ത് ചെയ്തവരുണ്ട്. പിന്നെ എൻ്റെ ഒരു മകളുടെ, രണ്ട് മക്കളാണുള്ളത്, ഒരു മകളുടെ വിവാഹം കഴിഞ്ഞു, വേറൊരു മകളെ വിവാഹം ഒക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ടൊക്കെ ആണ് ഉണ്ടാവുക വിവാഹമൊക്കെ. അപ്പോൾ നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം, കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു പോകാൻ വേണ്ടി. എല്ലാ കാര്യങ്ങളും എല്ലാ വശത്തുനിന്നും എല്ലാ കാര്യങ്ങളൊക്കെ ശരിയാവണ്ടേ. നമ്മളൊരു പള്ളിയിൽ ജോലി ചെയ്യുന്ന ആളാണല്ലോ, ഒരു കുട്ടീനെ കെട്ടിക്കാന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് നടക്കുന്നൊന്നല്ലല്ലോ. പക്ഷെ റബ്ബ് വിചാരിച്ചാൽ അതൊന്നും പ്രശ്നമല്ല. അപ്പൊ നിങ്ങളൊക്കെ ദുആണ് വേണ്ടത്, നിങ്ങൾ എല്ലാവരും ദ്വാരിക്കണം. അള്ളാഹു നമ്മളെ മക്കളെ വിവാഹം ചെയ്തു കൊടുത്ത മക്കൾക്ക് സന്തോഷം നൽകി, അള്ളാഹു റാഹത്തിലാക്കി നൽകട്ടെ. നമ്മളെ വീട്ടിലേക്ക് വിവാഹം കഴിച്ച് കൊണ്ടുവന്ന മരുമക്കൾ അള്ളാഹു അവർക്കൊക്കെ സന്തോഷം റാഹത്ത് നൽകട്ടെ. ഇനി നമുക്ക് വിവാഹം ചെയ്ത് അയക്കാനുള്ളത് കെട്ടിച്ചിങ്ങോട് കൊണ്ടുവരാനുള്ള എല്ലാത്തിനും അള്ളാഹു ബർക്കത്തും സന്തോഷത്തും നൽകട്ടെ. ആമീൻ. ഇൻഷാല്ലാ മുഅ്മിനീങ്ങൾ അപ്പൊ നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. آمين. الحمد لله، الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد الفاتح لما أهلك والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، وعلى آله حق قدره ومقداره العظيم. الله يبرد من لوغ الشدا ويرحم راهما يا الله، نسوي غريكنا يا الله، نقبولاكنا يا الله. الله يا حبيبا يا برواجك صلى الله عليه وسلم آتنا إيبو لوغ تيكبو جادنا يتنقل آيش دو سيد سبه ونرد സമയത്ത് അല്ലാ നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി ഞങ്ങൾ ദുആ ചെയ്യുന്നു. അല്ലാ പരിശുദ്ധമായ ഖുർആനോ ദിക്റു ചൊല്ലി സ്വലാത്ത് ചൊല്ലി മൗലൂദ് ഓതി അല്ലാഹുവേ, അല്ലാഹുവേ നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തുന്നു നീ തട്ടിക്കളയല്ല. അല്ലാ ഞങ്ങളെ നീ സ്വീകരിക്കണേ, അല്ലാ ഞങ്ങളെ നീ കബൂലാക്കണേ, അല്ലാ ഞങ്ങളെ ഓതിയതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ട് വിട്ടുപുറത്ത് മാപ്പാക്കണേ, അല്ലാ ഇതൊക്കെ നാളെ ഞങ്ങളെ കബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി സ്വീകരിക്കണേ. അല്ലാ നിന്നൊക്കെ മിഥുന ദുആബിന് ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ. അല്ലാ ആ പുണ്യ പ്രവാചകന്റെ പരിശുദ്ധമായ ഷഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. അല്ലാ ഷഫാഅത്തുൽ ഉലമ എന്ന മഹത്തായ സ്ഥാനം നൽകി ഹബീബായ പ്രവാചകനെ നീ അനുഗ്രഹിക്കണേ. അല്ലാ എല്ലാ അമ്പിയാക്കളുടെയും മുർസലീങ്ങളുടെയും അവരുടെ സ്വഹാബത്തെ ഗ്രാമിന്റെ ഹദറത്തിലേക്കും അല്ലാ ഞങ്ങൾ ഓതിയതിന്റെ ചൊല്ലിയതിന്റെ ഒക്കെ മിഥിലെ സ്വാബിനെ എത്തിക്കണേ. അല്ലാ അതുപോലെ സ്വഹാബുൽ ബദ്രീങ്ങൾ, ഹുദീങ്ങൾ, ഹന്ദക്കീങ്ങൾ, ഹുനൈങ്ങീങ്ങളുടെ, തബൂക്കീങ്ങളുടെ എല്ലാ സ്വഹാബത്തെ ഗ്രാമിന്റെ ഹദറത്തിലേക്കും എത്തിക്കണേ. അല്ലാ റഹ്മാനായ റബ്ബേ, സുൽത്താനുൽ ഔലിയാ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ. അല്ലാ സുൽത്താനുൽ ആരിഫീൻ ഷെയ്ഖ് അബ്ദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ. അല്ലാ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈദുൽ ജിസ്സീൻ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ. അല്ലാ സുൽത്താൻ ഇർവാടി സുൽത്താൻ ഇബ്രാഹിം ബാദ്ഷാ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ. അല്ലാ അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, നിന്റെ ദുനിയാവിന്റെ അങ്ങും ഇങ്ങോ അങ്ങോളം ഇങ്ങോളമുള്ള മേഖലയിലൊക്കെ മറവിട്ട് കിടക്കുന്ന മഹാന്മാരായ അറിയപ്പെട്ടതും അറിയപ്പെടാത്തതുമായ ഒരുപാട് ഔലിയാക്കളുണ്ട്, ഞങ്ങൾ സിയാറത്ത് ചെയ്യുന്നവരുണ്ട്, ഞങ്ങൾ ഫാത്തിഹ ഓതുന്നവരുണ്ട്, ഞങ്ങളെ നാടുകളിൽ നിന്ന് വിശ്രമം കൊള്ളുന്നവരുണ്ട്, എല്ലാ മഹാന്മാരുടെ ഔലിയാക്കളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ. അല്ലാ എല്ലാ സ്വാലിഹീങ്ങളുടെ സജ്ജനങ്ങളുടെ മുശായിഖന്മാരുടെ ഖൈറിന്റെ അഹ്ലുകാരുടെ ശുഹദാക്കളുടെ സിദ്ദീഖീങ്ങളൊക്കെ ഹദറത്തിലേക്ക് എത്തിക്കണേ. അല്ലാ അള്ളാഹു റഹ്മാനായ റബ്ബെ, അവർക്കൊക്കെ നിന്റെ അടുക്കലുള്ള പദവികളെ സ്ഥാനങ്ങളെ ഉയർത്തി കൊടുത്ത് അനുഗ്രഹിക്കണേ. അല്ല അവരുടെയൊക്കെ കറാമാത്തുകൾ നീ അധികരിപ്പിക്കണേ. അല്ലാ റഹ്മാനായ റബ്ബെ, അവരുടെ മക്കബറകളൊക്കെ നീ അള്ളാഹുവെ കൂടുതൽ റാഹത്തിലും സന്തോഷത്തിലുമാക്കി നൽകണേ. അല്ല റഹ്മാനായ റബ്ബെ, അവരുടെയൊക്കെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഇരുലോകം നീ വിജയത്തിലാക്കണേ. അല്ല സന്തോഷത്തിലാക്കണേ. അല്ല ചെയ്തുപോയ പാപങ്ങളൊക്കെ അവരുടെ ബർക്കത്ത് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ. അല്ലാ
നിന്റെ ഹുബ് ലഭിക്കുന്ന, നിന്റെ സ്നേഹം ലഭിക്കുന്ന, നിന്റെ തൃപ്തി ലഭിക്കുന്ന നിന്റെ ഇഷ്ടദാസന്മാരെ ഞങ്ങളൊക്കെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. വഹ്മാനായ റബ്ബേ അല്ലാഹുവേ, ഞങ്ങളോട് ഓതിയതിൻ്റെ ചൊല്ലിയതിൻ്റെ ഒക്കെ മിസ്ലി സവാബിന് ഞങ്ങളുടെ ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും കൂട്ടുകുടുംബാദികളിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നൊക്കെ മരിച്ചുപോയ എല്ലാവരുടെയും ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, എൻ്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, ഉപ്പ മരിച്ചു പോയിട്ടുണ്ട്, സഹോദരൻ മരിച്ചു പോയിട്ടുണ്ട്. അതുപോലെ ഉമ്മ മരിച്ചു പോയർ, ഉപ്പ മരണപ്പെട്ടു പോയർ, സഹോദരി സഹോദരന്മാർ മരിച്ചു പോയർ, വല്യപ്പമാർ വല്യമ്മമാർ മരിച്ചു പോയർ, ഭാര്യ മരിച്ചു പോയർ, ഭർത്താവ് മരണപ്പെട്ടു പോയർ, സന്താനങ്ങൾ പേരക്കുട്ടികൾ മരണപ്പെട്ടു പോയവർ, അതുപോലെ രക്തബന്ധത്തിൽ നിന്ന് സുഹൃത്ത് ബന്ധങ്ങളിൽ കുടുംബ ബന്ധങ്ങളിൽ നിന്നുമൊക്കെയായി അല്ലാഹുമേ, അൽമക്ക ബന്ധങ്ങളിൽ നിന്നുമൊക്കെയായി പലവരും മരിച്ചു പോയവരുണ്ട് അല്ലാഹ്. ഞങ്ങൾക്ക് ഇനി ഓടിപ്പിച്ച ഞങ്ങളുടെ ഉസ്താദ്മാരെന്ന് പലവരും മരണപ്പെട്ടു പോയിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ മജ്ലിസിലേക്ക് ഹദി അയച്ചു തന്നവർ ഞങ്ങൾക്ക് സ്വതക്ക് നൽകിയർ, ഭക്ഷണം നൽകിയർ, വസ്ത്രം നൽകിയർ, സതുപദേശം നൽകിയർ, ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികളായ ആളുകൾ പലവരും മരിച്ചു പോയിരിക്കുന്നുവല്ലോ. അവരുടെ കബറിടത്തിലേക്ക് ഇതൊക്കെ ഒരു സന്തോഷമായി, ഒരു സമ്മാനമായി, ഒരു നേരം പോക്കായി, ഒരു പ്രകാശമായി എത്തിച്ചു കൊടുക്കണേയല്ലോ. അവർ മരണപ്പെട്ട് കഴിഞ്ഞിട്ടും അവർ ചെയ്ത നന്മകളെ ഓർത്ത് അവരുടെ കബറിടത്തിലേക്ക് ഞങ്ങളിങ്ങനെ ഹദിയെ ചെയ്തു കൊടുക്കുന്നതിൻ്റെ പ്രതിഫലം കണ്ടുകൊണ്ട് അവർക്കും നാളെ ഞങ്ങൾക്കും കബറിൽ കടന്ന് സന്തോഷിക്കാനുള്ള അവസ്ഥ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ആഫത്ത് മുസീബത്തുകളിൽ, അപകടങ്ങളിൽ, പെട്ടെന്നുള്ള മരണങ്ങളിൽ, മാറാവ്യാധികളിൽ, ക്യാൻസർ ട്യൂമർ പോലത്തെ രോഗങ്ങളിൽ, പകർച്ചാവ്യാധികളിൽ നിന്ന് അല്ലാഹ് ഞങ്ങളെ, ഞങ്ങളുടെ അഹ്ലുകാരെ നിക്കാതെ രക്ഷിക്കണേ അല്ലാഹ്. അത്തരം രോഗങ്ങൾ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുണ്ട്, കീമ ചികിത്സ നടത്തുന്നവരുണ്ട്. അല്ലാഹുവേ, നീ പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. സഹിക്കാൻ പറ്റാത്ത രോഗങ്ങൾ തന്ന് നീ പരീക്ഷിക്കണേ അല്ലാഹ്. സഹിക്കാൻ പറ്റാത്ത വേദനകൾ തന്ന് പരീക്ഷിക്കല്ല അല്ലാ. സഹിക്കാൻ പറ്റാത്ത ദാരിദ്ര്യങ്ങൾ തന്ന് പരീക്ഷിക്കല്ല അല്ലാ. റഹ്മാനായ റബ്ബേ, അല്ലാഹു ഞങ്ങൾ ഈമാൻ കുറഞ്ഞവരാണ് അല്ലാ, ബലഹീനമായ ഈമാനിൻ്റെ ആളുകളാണ് അല്ലാഹു. നിന്റെ പരീക്ഷണങ്ങളെ ചെറുത്തു നിൽക്കാൻ, നിന്റെ പരീക്ഷണങ്ങളെ അതിജീവിക്കാനുള്ള ഈമാൻ ഞങ്ങൾക്കില്ല അല്ലാ. അല്ലാഹു ഞങ്ങളെ സലാമത്തിലാക്കണേ അല്ലാ. അല്ലാഹു ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും സഹോദരി സഹോദരന്മാരും എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കി നൽകണേ അല്ലാ. നെഞ്ചുവേദന കൊണ്ട്, അറ്റാക്ക് കൊണ്ട്, ബ്ലോക്ക് കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്ത രോഗികളുണ്ട് അല്ലാ. കിഡ്നി മാറ്റിവെച്ച രോഗികളുണ്ട് അല്ലാ. അല്ലാഹു കൈകാലുകൾ ഒടിഞ്ഞുകൊണ്ട്, നുറുങ്ങിക്കൊണ്ട്, കമ്പിയിട്ടുകൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞവരുണ്ട്, സിസേറിയം കഴിഞ്ഞവരുണ്ട്, ശരിക്കും നടക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. പല രീതിയിലുള്ള ഓപ്പറേഷൻ പലവട്ടം ശരീരത്തിൽ കഴിഞ്ഞ ആളുകളുണ്ട് അല്ലാ. ശരിക്കും നടക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. ഒന്ന് റുക്കു ചെയ്യാനൊന്നും സുജൂദ് ചെയ്യാൻ അത്യാധിനിരിക്കാൻ പോലും കഴിയാത്ത എത്രയെത്രയോ ഉപ്പമാരും ഉമ്മമാരും പങ്കെടുക്കുന്നൊരു മജ്ലിസ്. അല്ലാഹുവെ, നീ അവരുടെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ശക്തമായ തലവേദന കൊണ്ട്, ഷുഗർ കൊണ്ട്, പ്രഷർ കൊണ്ട്, കൊളസ്ട്രോൾ കൊണ്ട്, തൈറോയിഡ് അസുഖം കൊണ്ട്, അപ്പൻഡിക്സിൻ്റെ വേദന കൊണ്ട്, എരണിയുടെ വേദന കൊണ്ട്, വെരിക്കോസിൻ്റെ വേദന കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ, മൂത്താശയത്തിൽ കല്ലുകൊണ്ട്, പിത്താശയത്തിൽ കല്ലുകൊണ്ട്, കിഡ്നിയിൽ കല്ലുകൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. കല്ലിൻ്റെ അസുഖമല്ലാത്ത വേദനയാണ് റബ്ബേ അല്ലാഹുവേ, നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഡയാലിസ് ചെയ്യുന്ന രോഗികളുണ്ട്, കിഡ്നി മാറ്റിവെച്ച രോഗികളുണ്ട് അല്ലാ. അല്ലാഹുവേ, ഈ മജ്ലിസിൽ തന്നെ പലവരും ദ്വാപസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, നീ ശിഫ നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹുവേ, കുഞ്ഞുമക്കൾ വരെ വെള്ളപ്പാണ്ട് കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. അപസ്മാര രോഗികളായ മക്കളുണ്ട് അല്ലാ. ടെൻഷൻ്റെ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. നീ ശിഫ നൽകണേ അല്ലാ. ശക്തമായ വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, കണ്ണുവേദന, തലവേദന, വിട്ടുമാറാത്ത മൈഗ്രീൻ്റെ വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർ അല്ലാഹുവേ, തൊണ്ടവേദന കൊണ്ട് വിഷമിക്കുന്നവർ, തൊണ്ടയിൽ ഓപ്പറേഷൻ കഴിഞ്ഞവർ അല്ലാ, ഇങ്ങനെ തുടങ്ങി ശരീരമാസകലം വേദനകൾ കൊണ്ടും ഓപ്പറേഷനുകൾ കൊണ്ടും വിഷമിക്കുന്ന ഒരുപാട് ഉപ്പമാരും ഉമ്മമാരുണ്ട് അല്ലാഹുവേ, നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ആശുപത്രിയിൽ അഡ്മിറ്റായ രോഗികളുണ്ട് റബ്ബേ, പലവരും ദ്വാപസിയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാ. രോഗം മാറാൻ, ഭർത്താവിൻ്റെ രോഗം മാറാൻ, ഭാര്യയുടെ രോഗം മാറാൻ, മാതാപിതാക്കളുടെ രോഗം മാറാൻ, ആഫിയത്തുള്ള ദീർഘായുസ്സിന് വേണ്ടി സന്താനങ്ങളെ രോഗം മാറാൻ, ഇങ്ങനെ തുടങ്ങി അല്ലാ അൽബക്കക്കാരുടെ കൂട്ടുകാരുടെ അല്ലാ രോഗം കൊണ്ട് വിഷമിക്കുന്ന എല്ലാവർക്കും നീ ശിഫ നൽകി ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ജീവിതത്തിലെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മശക്കത്തുകളൊക്കെ നീ ഗ്രാഹത്തിലാക്കി നൽകണേ അല്ലാ. ഈ മജ്ലിസ്
മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും സഹോദരി സഹോദരന്മാരും എല്ലാവരുടെയും ഹൃദയം അറിയുന്ന അല്ലാ, ഞങ്ങളെല്ലാവരുടെയും പ്രയാസങ്ങൾ അറിയുന്ന അല്ലാ, ഞങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ അല്ലാ, ഒരു ദിവസം നേരം പുലർന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കിടന്നുറങ്ങുന്നതിൻ്റെ ഇടയിൽ എത്ര വേദനകൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ ഞങ്ങൾ സഹിക്കുന്നുണ്ട് എന്ന് നിനക്കറിയാമല്ല അല്ലാ. ആഴക്കടലിലെ ആഴിയിലൂടെ ഊളയിട്ട് സഞ്ചരിച്ചു പോകുന്ന ചെറു മത്സ്യത്തിൻ്റെ അനക്കമറിയുന്ന സംസാരം അറിയുന്ന അല്ലാ, കൂരിട്ടുള്ള രാത്രിയിൽ കറുകറുത്ത പാറപ്പുറത്തൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ചെറു കറുത്ത ഉറുമ്പിൻ്റെ അനക്കമറിയുന്ന അല്ലാ, ഈ ഞങ്ങളുടെ ഹൃദയത്തിലെ വേദന നിനക്കറിയാൻ ഒരു പ്രയാസമില്ലല്ല അല്ലാ, ഞങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ നിനക്ക് കാണാൻ ഒരു പ്രയാസമില്ലല്ല അല്ലാ, ഞങ്ങളെ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീക്കി റഹ്മത്തിലാക്കി നൽകണയല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരും പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് മനസ്സിലിരിക്കുന്നവരും അല്ലാഹുവെ വാട്സപ്പിലൂടെയും അതുപോലെ തന്നെ ലൈവായി കൊണ്ടൊക്കെ കമൻറ്റ് ചെയ്തിരിക്കുന്നവരും എല്ലാവരെയും നിനക്കറിയാമല്ല അല്ലാ, എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി രോഗങ്ങൾക്ക് ശിഫ നൽകി പ്രയാസങ്ങൾ നീക്കി റഹ്മത്തിലാക്കി നൽകണയല്ല. മരണപ്പെട്ടു പോയ ഉപ്പയുടെ ആണ്ടാണ്, ഭർത്താവിൻ്റെ ആണ്ടാണ്, ഭാര്യയുടെ ആണ്ടാണ്, മക്കളുടെ ആണ്ടാണ്, കുടുംബാദികളുടെ ആണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ കുടുംബാദികൾക്കൊക്കെ വേണ്ടി ദ്വാവസിയത്ത് ചെയ്തവരുണ്ട്. പലവരും മജ്ലിസിലേക്ക് ഹദി അയച്ചവരുണ്ട്. ഇത് ഇതിൻ്റെ പ്രതിഫലത്തെ മരണപ്പെട്ടു പോയ എൻ്റെ ഉപ്പാൻ്റെ കബറിടത്തിലേക്ക് കിട്ടണേ, എൻ്റെ ഉമ്മാൻ്റെ കബറിടത്തിലേക്ക് കിട്ടണേ, എൻ്റെ ഭർത്താവിൻ്റെ കബറിടത്തിലേക്ക് കിട്ടണേ എന്നാഗ്രഹിച്ചുകൊണ്ട് മജ്ലിസിലേക്ക് ഹദിയ ചെയ്തവരുണ്ട്. അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, ഹദിയ ചെയ്തവരുടെ സമ്പത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ, അല്ലാത്ത ഞങ്ങളെല്ലാവരുടെയും സമ്പത്തിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ നിന്റെ മഹാനുഭവത്തിൽ കൊണ്ട് അല്ലാ ഞങ്ങളെല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ റഹ്മാനായ റബ്ബെ കുടുംബജീവിതത്തിന് റാഹത്തും സന്തോഷവും സമാധാനം നൽകണയല്ല. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണയല്ല, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണയല്ല, വീട് പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണയല്ല, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അതൊക്കെ വീട്ടാനുള്ള അഭിവൃദ്ധി നൽകണയല്ല, വിസയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ, ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അല്ലാ, വിദേശത്തും സ്വദേശത്തുമുണ്ട് അല്ലാ, റാഹത്തായ ജോലി നൽകി അനുഗ്രഹിക്കണയല്ല, അല്ലാഹു വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർ റാഹത്തായ ഇണകളെ നൽകണയല്ല, ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രശ്നം നൽകി സ്വാലിഹികളായ മക്കളെ നൽകണേ അല്ലാ, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് റാഹത്തുള്ള മക്കളെ നൽകണേ അല്ലാ, ഞങ്ങളെ ഞങ്ങളുടെ മക്കളിലൊക്കെ കുടുംബജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കണേ അല്ലാ, മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ, ഹബീബായ പ്രവാചകന്റെ ഹദ്റത്തിൽ പോയി മർനിയായ സന്തോഷകരമായ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹു ഓരോ ദിവസവും വ്യാഴാഴ്ച ദിവസം ഞങ്ങൾ സ്വലാത്തു ചൊല്ലി ഹബീബിന്റെ റൗദയിലേക്ക് ഹദിയ ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അല്ലാ ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ്, ഇന്നും ഞങ്ങൾ ഹബീബിൻ്റെ റൗളയിലേക്ക് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാ, അതൊക്കെ ഹബീബിൻ്റെ റൗളയിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അല്ലാ ആ സ്വലാത്തിൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് മരിക്കുന്നതിൻ്റെ മുമ്പ് ഹബീബായ പ്രവാചകൻ്റെ പൂമുഖം ഒന്ന് ദർശിച്ചുകൊണ്ട് അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഒരു വെള്ളിയാഴ്ച രാവിലോ ഒരു വെള്ളിയാഴ്ച പകലിലോ ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, ഞങ്ങളെ മരണം നീ നന്നാക്കി തരണയല്ല, സിഖറാത്ത് എളുപ്പമാക്കി തരണയല്ല, ബിഹക്കി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ സ്വഹാബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബന ആതിന ഫി ദുനിയ ഹസനതൻ വ ഫിൽ ആഖിറതി ഹസനതൻ വ ഖിന അദാബന്നാർ റബ്ബന ഗ്ഫിർ ലനാ വ റഹ്മനാ വ ലിവാലിദീന വ ലിമൻ മാതു മിന്നാ യാ ഗാഫിറുൽ മുദ്നിബീൻ ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ സ്വല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽഖി സയ്യിദിന محمد وعلى صحبه اجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين آمين പ്രിയമ മുഅ്മിനീങ്ങളെ കഴിവിന്റെ പരമാവധി ധാരാളം സലാത്തുകൾ ചൊല്ലണം. ഇൻഷാഅല്ലാഹ് വ്യാഴാഴ്ച നമ്മുടെ മജ്ലിസിലേക്ക് സലാത്തിന്റെ എണ്ണക്കും അറിയിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉസ്ഇക്കും ബിദ്വാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.